എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരള ശാസ്ത്രാധിക പരിഷത്ത് ഒട്ടേറെ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റും കുറച്ച് കാൽവെപ്പുകളോടുകൂടി കഴിഞ്ഞ കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഈ ഒരു കോവിഡ് കാലത്ത് ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധിയാവുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉറച്ച ഒരു കാൽവയ്പ്പാണ് നമ്മൾ നടത്തുന്നത്. കാരണം മറ്റുള്ള കാലഘട്ടം പോലെയല്ല ഇപ്പോ നിലവിലുള്ള കാലഘട്ടം. കാരണം കുട്ടികളും സ്കൂളുകളിലേക്ക് വരുന്നില്ല, അവരെല്ലാം വീട്ടിൽ തന്നെയാണ് പഠനം നടത്തുന്നത്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ ഒരു പരിചരണമൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്ത് ഓരോ രക്ഷിതാവും എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച്, ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ എങ്ങനെ കുട്ടികളുടെ മാനസിക സംഘർഷവും മറ്റും നമുക്ക് ലഘൂകരിച്ചുകൊണ്ട് എങ്ങനെ തരണം ചെയ്ത് മുൻപോട്ട് പോകാം എന്നതിനെ കുറിച്ചും നമുക്ക് അതിന് രക്ഷിതാക്കളെ പ്രാപ്തരാകാനുള്ള ഒരു ചെറിയ പരിപാടിയാണ് നമ്മുടെ മക്കൾക്കൊപ്പം ഉള്ള പരിപാടി. ഈ പരിപാടിക്കായിട്ട് എത്തിയിട്ടുള്ള GLPS ചള്ളയിലെ ബഹുമാനപ്പെട്ട HM, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ബേബി സുധാവർഗൾ, അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ അലൈരാജ്, മറ്റും ഇതിൽ വന്നിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള നസീമ ഖമറുദ്ദീൻ, പിന്നെ നമ്മുടെ SMC ചെയർമാനായ മുരളി മിഷ്, MPTയുടെ സിന്ധു, മറ്റും ഷെൽവി, ശാന്ത് ടീച്ചർ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി നയിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹാറൂൺ മാഷാണ് ഈ പരിപാടി നമുക്കിന്ന് നയിക്കുന്നത്. അദ്ദേഹം ഹാറൂൺ മാഷക്ക് ആവശ്യമായിട്ടുള്ള, കാരണം ഇപ്പൊ തന്നെ നമുക്ക് സമയം വൈകിയിരിക്കുന്നു, ഹാറൂൺ മാഷക്ക് ഒരു മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചുരുക്കി നമ്മുടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് ഹാറൂൺ മാഷക്ക് ആവശ്യമായിട്ടുള്ള സമയം അനുവദിക്കണമെന്ന് കൂടി ഈ ഒരു വേളയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ അലയരാജ് അവരെ ക്ഷണിക്കുകയാണ്. ഈ മക്കളോടൊപ്പം എന്ന പരിപാടിയിൽ ഈ കോവിഡ് കാലത്ത് കൂടുതലും പ്രതിസന്ധിയിലാണ് സ്റ്റുഡൻസും പേരൻസും എല്ലാം, ജനങ്ങളും മൊത്തം അങ്ങനെയുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ പരിപാടി കുറേ കാര്യങ്ങളായിട്ടും എന്തൊക്കെ ചെയ്യാൻ പോണത് എന്ന് ക്ലാസ് എടുക്കാനായിട്ടുള്ള എത്തിച്ചു എന്നിട്ടുള്ള മാസ്റ്ററുണ്ട്. എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവിസുധ മാഡം, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ജി. പ്രദീപ് കുമാർ, മദർ PTA മെമ്പർമാരും പ്രസിഡന്റ് എല്ലാവരും കൂടി ഇത് ലൈനത്തുണ്ട്. ഞാൻ കൂടുതലൊന്നും സമയം എടുക്കുന്നില്ല. എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദേവിസുധ മാഡത്തെ ക്ഷണിച്ചോളും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ മക്കൾക്കൊപ്പം പരിപാടിയുടെ വിശദീകരിക്കാൻ എത്തിയ ഹാറൂൺ മാസ്റ്റർ, അതുപോലെ വാർഡ് മെമ്പർ, മെമ്പർമാർ, മറ്റു ടീച്ചേഴ്സ്, രാധാമണി ടീച്ചർ, മറ്റു പ്രിയപ്പെട്ട ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ മക്കൾക്കൊപ്പം പരിപാടിന്റെ മെയിൻ ഉദ്ദേശം രക്ഷിതാക്കളും കുട്ടികളും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് കോവിഡ് കാര്യങ്ങളും വിശദീകരിച്ച് അവരെ പ്രാപ്തരാക്കുക, പഠനത്തിന് പ്രാതെ കൂടുതൽ ഹാറൂൺ മാഷും മറ്റും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകരും വിശദീകരിച്ചാലേ എനിക്ക് അതിനെ കുറിച്ചുള്ള പ്രോഗ്രാമിനെ കുറിച്ചുള്ള ശരിക്കുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. എന്തായാലും മക്കൾക്കൊപ്പം എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷിതാക്കളും മക്കളും ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുകയും അവരെ അവർ പഠനം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായമായിട്ടാണ് കരുതുന്നത്. എന്തായാലും ഇപ്പൊ വേറെ കുറെ കുട്ടികളൊക്കെ വർഷങ്ങളായി ഓൺലൈൻ ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിലേറെക്കുറെ അവരൊക്കെ അതിൽ പ്രാപ്തരായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പരീക്ഷകൾ നടത്തി അതിന്റെ റിസൾട്ടുകൾ വന്നു, അതെല്ലാം നല്ല രീതിയിൽ
കൊണ്ടുപോകാൻ ടീച്ചേഴ്സും ടീച്ചേഴ്സിന് സാധാരണ സ്കൂൾ വരുന്നതിനേക്കാളും കൂടുതൽ തിരക്കുകളും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് എഫർട്ട് എടുത്ത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ പത്താം ക്ലാസ്സിനും പ്ലസ് ടു റിസൾട്ടിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പോലെ അതിനേക്കാളും പത്താം ക്ലാസ്സിലും അല്ലെങ്കിൽ വലിയ ക്ലാസ്സുകളെക്കാളും ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ് എൽ പി സ്കൂളിലെ ടീച്ചേഴ്സാണ് കൂടുതൽ കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സിൽ കൊണ്ടുവരാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് എഫർട്ട് എടുക്കുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ അടുത്തായിട്ട് ഇതിന് ബാബുവായിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സെന്ററിൻ ചെയർമാൻ കെ ജി പ്രദീപ് കുമാർ സാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ അലൈരാജ്, ഉദ്ഘാടനം ചെയ്ത ബഹുമാനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി സുധാമൻ, ഈ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്നത്തെ ഈ പരിപാടി വളരെ കൗതുകം ഉണർത്തുന്ന ഒരു പരിപാടിയാണ്. അമ്മമാർക്ക് കുട്ടികളെ എങ്ങനെ എന്നെ ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ഒരു ഈ ക്ലാസ് ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. ഹാർമോണേഷന്റെ, പ്രത്യേകിച്ച് ഹാർമോണേഷന്റെ ക്ലാസ്, ഞാൻ വിദ്യാർത്ഥി എന്ന എനിക്കൊരു പഴയ ഓർമ്മയാണ് വരുന്നത്. എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെങ്കിലും ഒരു ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെ മാഷിന്റെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് വാർഡ് മെമ്പർ നസീമ അവരുടെ സെൻഷൻ കൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലൈരസ്, ഇതിന്റെ ഉദ്ഘാടനത്തിനെത്തിയ പ്രസിഡന്റ് ബേബി ചേച്ചി, മക്കൾക്കൊപ്പം എന്നുള്ള കേരള സാഹിത്യ ശാസ്ത്ര പരിഷത്തിന്റെ മക്കൾക്കൊപ്പം എന്ന രക്ഷകർത്താക്കൾക്ക് ഒരു ശാസ്ത്രീകരണ പരിപാടി പങ്കെടുക്കുവാൻ അതിനെ കുറിച്ച് വിശദമായ ക്ലാസ് എടുക്കുവാൻ എത്തിയ ഹാറൂ മാസ്റ്റർ, കേരള ശാസ്ത്ര സാഹിത്യ ആർ പി ആയിട്ടുള്ള അദ്ദേഹം, പിന്നെ മുതലമട ഹൈസ്കൂൾ സോറി എൽ പി സ്കൂൾ ചള്ള എൽ പി സ്കൂളിലെ എച്ച് എം രാധാമണി ടീച്ചർ, എസ് എം സി ചെയർമാൻ മുരളി മാസ്റ്റർ, ഹലോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് ഭട്ടൻ, എത്തിയ ശാന്തി ടീച്ചർ, ആരെയെങ്കിലും വിട്ടിട്ട് സ്വാഗതം പറഞ്ഞ സുഭാഷ് ഏട്ടൻ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ രണ്ടു വർഷത്തോളമായി നമ്മുടെ മക്കൾ ഓൺലൈൻ പഠനത്തിലാണ്. അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കി തരുവാനും വേണ്ടി നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയ ഹാറൂൺ മാസ്റ്റർക്ക് മാസ്റ്ററെയും ക്ലാസ് എടുക്കാൻ അനുവദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവര് കൂടുതൽ നമുക്ക് പറഞ്ഞുതരും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി നമുക്ക്. ഇതിന്റെ ഭാഗമായി സംസാരിക്കാൻ ശ്രീമതി രാധാമണി ടീച്ചർ അവരുടെ ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ അലൈജിരാജ് അവർകൾ, അതുപോലെ ഉദ്ഘാടക പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സുധ അവർകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി പ്രദീപ് കുമാർ സർ, അതുപോലെ വാർഡ് മെമ്പർ നസീമ, എസ് എം സി ചെയർമാൻ മുരളി മാഷെ, എം ഇ ടി എ സിന്ധു, അതുപോലെ തന്നെ
ഷെൽവി, അതുപോലെ സുഭാഷ്, ക്ലാസ് നയിക്കാൻ എത്തിയ ഹാറുൺ മാഷ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം പറഞ്ഞ് നിർക്കിപ്പിയുന്നില്ല, കാരണം ഹാറുൺ മാഷിന് ക്ലാസ് നയിക്കാൻ ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സില് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന്റെ എല്ലാ സംശയങ്ങളും രക്ഷിതാക്കളെ സാറിന്റെ അടുത്ത് ചോദിക്കുക. മാഷ് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാനായിട്ട് എസ് എം സി ചെയർമാൻ മുരളീധരൻ സാർ അവരെ സംസാരിച്ചു വിടുന്നു. മുരളീധരൻ സാർ ലൈനുണ്ടോ? മാഷുണ്ടല്ലോ, മുരളി മാഷ്, മാഷുണ്ട്. അല്ല മാഷ് ലൈനിൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹോം മാഷ് കൊടുക്കാം. പഠിത്തളെ വിളിച്ചു സർ. മുരളി മാഷിന് എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് സംസാരിക്കാനായിട്ട് സിന്ധു അവരെ ക്ഷണിച്ചു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് അടുത്ത് സംസാരിക്കാനായിട്ട് സെൽവി അവരെ ക്ഷണിച്ചു പോകുന്നു. അപ്പൊ ഹാരൺ മാഷ് ഡയറക്ട് വിളിക്കാലോ? ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഭാഗമായിട്ട് വിസ്തീർണമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തിനെത്തിയിട്ടുള്ള ബഹുമാനായ ഹാരൺ മാസ്റ്റർ അവരെ ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, മുതലമട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ആർ അലിരാജ് അവർക്ക്, നമ്മുടെ ഈ ക്ലാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി പി ബി സുധ അവർക്ക്, അതുപോലെ നമുക്ക് സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള സുഭാഷ്, എനിക്കേറെ പ്രിയങ്കരനായിട്ടുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി പ്രദീപട്ടൻ, വാർഡ് മെമ്പർ നസീമോ അവർകൾ, പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് രാധാമണി ടീച്ചർ, എസ് എം സിയുടെ മുരളീധരൻ, എം പി ടി എ സിന്ധു, അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൊല്ലങ്കോട് മേഖല ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ഷെൽവി ടീച്ചർ, നന്ദി പ്രകാശിപ്പിക്കുന്ന ശാന്തി ടീച്ചർ, പ്രിയപ്പെട്ട രകേഷ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ഓൺലൈൻ മീറ്റിങ്ങിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഒരു ക്ലാസ് നേരിട്ട് ഒരു ക്ലാസ് ഇന്ന് ക്ലാസ് ശ്രവിക്കുന്നതും കേൾക്കുന്നതും അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഓൺലൈനിലിരിക്കുകയാണ്. ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു അപകടം എന്താന്ന് കേട്ടാൽ നെറ്റ് പ്രശ്നം നമ്മൾ ഒരുപാട് ആളുകളെ ഇപ്പൊ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നം തന്നെയാണ് ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇവിടെ കോവിഡ് മഹാമാരിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരമൊരു അവസ്ഥയിലേക്ക് പിന്തള്ളപ്പെട്ട് മാറിയിട്ടുള്ളത്. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഈ മഹാമാരിയുടെ കടുത്ത ദുരിതം വേറി മുന്നോട്ട് പോവുകയാണ്. സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് മുതലമട പോലെയുള്ള ചിറ്റൂർ താലൂക്കിൻ്റെ അതുപോലെയുള്ള പല മേഖലകളിലും സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ നാം അതിനെയെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മഹാമാരിയിലൂടെ ഉണ്ടായിട്ടുള്ള തൊഴിൽ നഷ്ടവും അതിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള വരുമാനക്കുറവും എല്ലാം തന്നെ കുടുംബാന്തരീക്ഷത്തെ വല്ലാതെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോഴും
കുടുംബത്തിനകത്തും സമൂഹത്തിലും നാട്ടിലും എല്ലാം ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെയെല്ലാം മൂകസാക്ഷികളായി നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ അതിന് സാക്ഷിയായി മാറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, വിദ്യാലയ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയായി രാവിലെ അവർ തന്നെ സമയം നിശ്ചയിച്ച്, പഴയ കാലത്തെ പോലെയൊന്നല്ല, ഇപ്പോ നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവ ദിവസം പോലും കരയുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എൻ്റെ ഒരു 10-35 വർഷത്തെ സർവീസിനിടയ്ക്ക് ഈ സ്കൂൾ തുറക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ച സമയം കരച്ചിലായിരിക്കും ഒന്നാം ക്ലാസ്സിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒന്നാം ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ LKG-യിലും UKG-യിലും എല്ലാം തന്നെ വന്ന് വിദ്യാലയവും അധ്യാപകരുമായിട്ട് നല്ല പരിചയം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാലയത്തിലേക്ക് വരാൻ കഴിയാത്തതിന്റെ നഷ്ടങ്ങൾ ഇവിടെ എണ്ണി എണ്ണി പറഞ്ഞാൽ അവസാനമില്ല. കാരണം വിദ്യാലയത്തിൽ വരുമ്പോൾ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ വരുന്ന അധ്യാപികമാർ അവനെ അല്ലെങ്കിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവന് സമാധാനം നൽകാൻ കഴിയാവുന്ന രീതിയിലുള്ള വലിയൊരു സ്നേഹത്തിന്റെ വലിയൊരു വടവൃക്ഷമാണ് നമ്മുടെ ഓരോ വിദ്യാലയത്തിലെയും അധ്യാപകർ. അവനെ സംബന്ധിച്ച് അവന്റെ കൂട്ടുകാരാണെങ്കിൽ സാമ്പത്തികമായും സാമൂഹ്യമായെല്ലാം തന്നെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും വിദ്യാലയത്തിലെത്തുമ്പോൾ അവർ ഒരു മനസ്സുള്ള കൂട്ടുകാരായി മാറുകയാണ്. അപ്പൊ അവന്റെ അവൻ കളിതമാശകൾ പറഞ്ഞ് കഴിഞ്ഞിരുന്ന, കുസൃതികൾ പറഞ്ഞുകൊണ്ടിരുന്ന, വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അവന്റെ ആ പഴയ കാലമാണ് ഇന്ന് നമ്മൾ വീട്ടിനകത്ത് 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ മനസ്സ്. അവന്റെ ക്ലാസ് മുറികളിൽ അവൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പഴയ കാലത്തെ പോലെയല്ല. ഇപ്പൊ എല്ലാ വിദ്യാലയങ്ങളിലും ക്ലാസ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ക്ലാസ്സുകളിൽ നടന്നു വരുന്നത്. ആ ക്ലാസ് മുറിയിലെ അത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് ടീച്ചറോടൊപ്പം, ടീച്ചർ അവിടെ ഒരു സുഹൃത്തായും വഴികാട്ടിയായും ഗൈഡായിട്ടൊക്കെയാണ് ക്ലാസ് മുറിയിലുള്ളത്. പഴയ കാലത്തെ പോലെ ചൂരല് പിടിച്ച് കുട്ടികളെ പോലീസിങ് പഠിപ്പിക്കുന്ന രീതിയിൽ, അച്ചടക്കം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന സമ്പ്രദായമല്ല നാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഗുണവശങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുട്ടികളുടെ എണ്ണക്കൂടുതലും മറ്റും എല്ലാം വെച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും ആണ് ഇന്ന് നമ്മുടെ കുട്ടികൾ വീട്ടിനകത്ത് അടച്ചിടപ്പെട്ടിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വലിയവരെ പോലെയല്ല, നമ്മൾ വലിയ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാര്യയും ഭർത്താവും സ്ഥിരമായി പണിക്ക് പോയിട്ടാണെങ്കിലും ജോലിക്ക് പോയിട്ടാണെങ്കിലും ഏകദേശം അല്ലെങ്കിലും ശരാശരി 1,000 രൂപയോ 1,500 രൂപ വരെ വീടുകളിലേക്ക് വരുമാനമുണ്ടായിരുന്ന കുടുംബങ്ങളിൽ ഇന്ന് ലോക്ക്ഡൌണിന്റെയും തൊഴിൽ നഷ്ടത്തിന്റെ ഒക്കെ ഭാഗമായി ശരാശരി 500 രൂപയും 750 രൂപയൊക്കെ ആയിട്ട് കുറഞ്ഞപ്പോൾ അതനുസരിച്ച് ജീവിക്കാനും എല്ലാം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മുടെ മക്കളെ സംബന്ധിച്ച് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം നമ്മൾക്ക് കണക്ക് കൂട്ടാനായിട്ട് കഴിയില്ല. കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത് ഈ കാക്കയും അതുപോലെ തന്നെ പ്രാവും ഒക്കെ തന്നെ പറക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് എന്റെ പൂച്ചക്കുട്ടി പറക്കാത്തത് എന്ന് ചിന്തിക്കുന്ന എന്ന മനസ്സുമായി ഉള്ള കുട്ടിയാണ് നമ്മുടെ. ആകാശത്ത് വിമാനം പോകുമ്പോൾ ആ വിമാനത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഇപ്പോ യാത്ര ചെയ്യുന്ന ഭാവന കെട്ടിപ്പടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞു മനസ്സുകൾ. അവന് കൂട്ടുകൂടലും നിർമ്മാണ പ്രവർത്തനങ്ങളും കഥ പറയലും കഥ കേൾക്കലും കളിക്കലും ഇതൊക്കെയാണ് അവന്റെ മനസ്സിൽ. അവന്റെ മനസ്സിൽ വലിയ വലിയ വിചാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ
അത്തരം മനസ്സുകളെല്ലാം തന്നെ ഇന്ന് അടച്ചിടപ്പെട്ട് വീടുകളിൽ കകത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് വിലക്കുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ഈ രോഗാവസ്ഥയുടെ വലിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോ ദിവസവും തപ്പം തന്നെ ഇന്നലെ 15-16 എന്നുള്ള നിലയിലേക്ക് അതിന്റെ PPR നിരക്ക് വർദ്ധിക്കുമ്പോൾ ഈ ശനിയാഴ്ചക്ക് ശേഷം വീണ്ടും കേരളം വലിയ ചില വിലക്കുകൾക്ക് നിയന്ത്രണങ്ങൾക്ക് വിധേയമാവാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി കൃത്യമായി പറഞ്ഞാൽ 2020 March 10 അവിടെ നിന്നും കുടിയിറക്കപ്പെട്ട വിദ്യാലയത്തിൽ നിന്നും കുടിയിറക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പിന്നെ ഒരു ഘട്ടത്തിൽ പോലും വിദ്യാലയത്തിലേക്ക് പ്രവേശനം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ചില കുട്ടികൾ 4-ാം ക്ലാസ് കഴിഞ്ഞ് 5-ാം ക്ലാസ്സും കഴിഞ്ഞ് ഇപ്പൊ 6-ാം ക്ലാസ്സിലാണ്. ചില കുട്ടികൾ 10-ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതിയത് തന്നെ ഈ കോവിഡിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ്. ആ കുട്ടികൾ ഇപ്പോ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക. ഈ നിലയ്ക്ക് പോയാൽ അടുത്ത വർഷം അവർ ഹൈസ്കൂളിൽ നിന്നും നേരെ കോളേജിലേക്ക് പോകുന്ന ഒരു കാലാവസ്ഥയാണ് കാണുന്നത്. ചെറിയ കുട്ടികളിലും വലിയ കുട്ടികളിലും എല്ലാം തന്നെ ഇതിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും നമ്മുടെ രക്ഷാകർതൃ സമൂഹത്തിനെയും വല്ലാതെ അലട്ടുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും രക്ഷിതാക്കൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അത് ഒരു അധ്യാപകനാണ് നമ്മൾ പറയുന്നത്, എല്ലാ രക്ഷിതാക്കളും ടീച്ചറാവുക, എല്ലാ വീടും വിദ്യാലയമാവുക. ഇത് നമ്മൾ പറയുമ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ കൂലിപ്പണിക്ക് പോകുന്ന, കടലപ്പണിക്ക് പോകുന്ന, തൊഴിലുറപ്പിന് പോകുന്ന, രാവിലെ എണീറ്റ് നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് വെച്ച് പണിക്ക് പോകുന്ന രക്ഷിതാവ് വൈകുന്നേരം തിരിച്ചു വരുന്നത് അവർ ജോലി ചെയ്തതിൻ്റെ ശാരീരിക ക്ഷീണവും, കൃത്യമായി തൊഴിൽ ലഭിക്കാത്തതിൻ്റെ മാനസിക ക്ഷീണവും, തൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങളുമെല്ലാമായി വീട്ടിലേക്ക് വരുന്ന രക്ഷിതാവിൻ്റെ മുമ്പിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണുള്ളത്. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു കുട്ടിക്കും ഇന്ന് ഗൂഗിൾ മീറ്റിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ വലിയ ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും പൂർണ്ണമായി എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ TV പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചില പ്രദേശങ്ങളിൽ അത് പ്രാദേശിക പഠന കേന്ദ്രം എന്നുള്ള നിലയ്ക്കെല്ലാം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെയുള്ള മറ്റ് സംവിധാനങ്ങൾ പോലെയുള്ള DRC പോലെയുള്ള പട്ടികവർഗ ക്ഷേമ ബോർഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞ വർഷം മുതൽ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ സ്കൂൾ തുറക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിയാൽ അറിയാം, March 10 സ്കൂൾ അടച്ച് നമ്മളുടെ കുട്ടികളെല്ലാം തന്നെ വീട്ടിലേക്ക് പോയി, ആ വിഷു ഉൾപ്പെടെ ഉള്ള ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് എല്ലാം വീടുകളിൽ തന്നെ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അപ്പോഴും വിചാരിച്ചു June സ്കൂൾ തുറക്കുമായിരിക്കും. തുറന്നില്ല. കാരണം May നമ്മുടെ കേരളത്തിൽ ഒരാള് രണ്ടാള് ചില ദിവസം 0 കോവിഡ് പേഷ്യന്റ് ഉണ്ടായ ആ May നമ്മൾക്ക് നൽകിയ പ്രതീക്ഷ നമുക്ക് സ്കൂള് June തുറക്കും. പിന്നീട് അങ്ങോട്ട് ഓണം കഴിഞ്ഞാൽ തുറക്കും, ക്രിസ്തുമസ് കഴിഞ്ഞാൽ പുതുവർഷത്തിൽ തുറക്കും, ഒന്നുമില്ലെങ്കിൽ March, April, May നമുക്ക് സ്കൂൾ ഉണ്ടാവും എന്നെല്ലാം പ്രതീക്ഷിച്ചു വന്ന നമ്മൾക്ക് April, May ഉണ്ടായ ലോക്ക്ഡൌണും മറ്റും June മുതൽ സ്കൂൾ തുറക്കില്ല എന്ന് മാത്രമല്ല, ഈ വർഷം പൂർണ്ണമായും ഓൺലൈൻ പഠനത്തിന് തയ്യാറാവേണ്ട മുന്നൊരുക്കമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. നമുക്കതിന് സഹായകമായ രീതിയിൽ ഫസ്റ്റ് ബെല്ലിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ബെല്ല് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നല്ല കഴിവുള്ള കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളുടെ ക്ലാസ്സുകളാണ് കുട്ടികൾ കാണുന്നത് എങ്കിൽ പോലും രാവിലെ 10 മണി മുതൽ 4 മണി വരെ തൻ്റെ ടീച്ചറോടൊപ്പം
പൂർണ്ണസമയം ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട യാതൊരു രീതിയിലുള്ള ഒരു പൂർണ്ണതയും ഇതിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് കാണുന്നു. ആ കണ്ടതിന് ശേഷമുള്ള അടുത്ത സ്റ്റേജ് നമ്മളുടെ പാലക്കാട് ജില്ല ഡയറ്റ് ഉൾപ്പെടെ തയ്യാറാക്കുന്ന ഇന്റർവൽ വർക്ക്ഷീറ്റുകൾ, അവർ ഈ ക്ലാസ്സിന് അനുബന്ധമായിട്ട് തയ്യാറാക്കുന്ന ഈ വർക്ക്ഷീറ്റുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. ആ കിട്ടുന്ന ആ വർക്ക്ഷീറ്റ് കുട്ടിക്ക് തുറന്ന് നോക്കി പഠിച്ച് അത് എഴുതി ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. അതായത് കുട്ടിക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു വർക്ക് അത് കുട്ടി ചെയ്തിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മളെ വർക്ക്ഷീറ്റ് രൂപത്തിലേക്ക് കുട്ടിക്ക് അയച്ചു കൊടുത്ത് കുട്ടി അത് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ പല രീതിയിലുള്ള പരിമിതികളുണ്ട്. കാരണം കുട്ടി തന്നെയാണോ ഈ വർക്കുകൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ആശങ്കകളുണ്ട്. ചില 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 ഇടങ്ങളിൽ കുട്ടികളല്ല രക്ഷിതാക്കൾ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്നുണ്ടായിട്ട് ഈ ടീച്ചർ രാവിലെ കൊടുക്കുന്ന വർക്കുകൾ അല്ലെങ്കിൽ ടീച്ചർ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കുന്ന വർക്കുകൾ കിട്ടി ഒരു മണിക്കൂറിനകം തന്നെ കുട്ടിയുടെ വർക്ക് ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്ന സാഹചര്യം വരുമ്പോൾ തൻ്റെ കുട്ടി അത്രയും മോശമാവരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയായിരിക്കാം മറ്റു രക്ഷിതാക്കളും കുട്ടിയുടെ വർക്കിൽ സഹായിക്കുന്നത്. ചില രക്ഷിതാക്കൾ പറയുന്നത് വർക്ക് വന്നാൽ അവനത് എന്റെ കയ്യിൽ തന്നിട്ട് അവൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു മാഷേ, എന്താ മാഷേ ചെയ്യുക എന്ന് പറയുന്ന പാവം രക്ഷിതാവ്. അതുപോലെ തന്നെ ഇതെല്ലാം കിട്ടിയിട്ടും തൻ്റെ കുട്ടിക്ക് ഈ മൊബൈലിലൂടെ അത് കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് ട്യൂഷൻ അയച്ചുകൊണ്ട് തൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ സഹായിക്കുക. അതുപോലെ ഒരുപാട് ട്യൂഷൻ ടീച്ചർമാർ ഇപ്പോൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇത് രക്ഷിതാക്കളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. ഇത് നമ്മുടെ SERT പോലെയുള്ള വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഗവേഷണങ്ങൾ ആളുകളുമായി മറ്റൊക്കെ കണ്ടെത്തി നടത്തിയിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിലെ പൊതു പ്രശ്നങ്ങളിൽ ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, പരിസര മേഖലകളിലാണെങ്കിലും ഊർജ മേഖലയിലാണെങ്കിലും എല്ലാം തന്നെ കേരളത്തിൻ്റെ പൊതുവായ വിഷയങ്ങളിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളിലെല്ലാം നടത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും പരിഷത്തിൻ്റെ നിർദ്ദേശങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ച് അതിലിടപെടുന്ന സാഹചര്യം നാം കണ്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ. തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. ഈ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ എങ്ങനെയാണ് രക്ഷിതാക്കളുമായി സംവദിച്ച് അതിനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് മക്കൾക്കൊപ്പം എന്ന പ്രവർത്തനത്തിലൂടെ പരിഷത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം, സന്തോഷിക്കേണ്ട സമയം അല്ലെങ്കിൽ പോലും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മുതലമടയിലെ എനിക്കേറെ പ്രിയപ്പെട്ട ചള്ള ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകരോടും രക്ഷിതാക്കളോടും പഞ്ചായത്തിലെ ജനപ്രതിനിധികളോടും പരിഷത്ത് പ്രവർത്തകരോടുമൊപ്പം ഇരിക്കാൻ ഈ സന്ദർഭം കിട്ടിയത് ഞാൻ അഭിമാനിക്കുകയാണ്. ഈ സായാഹ്നം നിങ്ങളോടൊപ്പം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ, നമ്മളുടെ കുട്ടികൾ ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഒത്തുചേർന്ന് പഠിക്കാനുള്ള അവസരം കുറവ്, പക്ഷെ ചിലപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ അതിനുള്ള അവസരം ഉണ്ടാവാം. എങ്കിലും നമ്മൾ ആ അവസരത്തിനെ എങ്ങനെ എന്ത് ധൈര്യത്തിൽ അപ്പുറത്ത് പിടിക്കയക്കുക. ഇപ്പൊ ഞാൻ അവിടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ മുകളിലിരുന്ന് സംസാരിക്കുന്നത് തൊട്ട് അപ്പുറത്തെ വീട്ടില് രണ്ട് പിള്ളേർ, അതായത് രണ്ട് പിള്ളേർ ചെടികളും തൂപ്പുകളിലൊക്കെ ഇരുന്നിട്ട് തന്നെ കാട്ടുണ്ട്. അവർ അച്ഛൻ അവരുടെ കൂടെ ഉണ്ട്, അച്ഛനവരുടെ കൂടെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വീട്ടില് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കുട്ടിയോടൊപ്പം ഇത്തരം കാര്യങ്ങൾ, അവന് ഒത്തുചേർന്ന് കളിക്കാനും അതിനുള്ള വ്യായാമത്തിനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ഈ ഒന്നൊന്നര വർഷം നമ്മുടെ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപറ്റും. സ്കൂളിലാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. സ്കൂളിലാകുമ്പോൾ എങ്ങനെയാ നമ്മുടെ കുഞ്ഞ് രാവിലെ എണീക്കുന്നത് എങ്ങനെയാ? രാവിലെ രാത്രി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും
സ്കൂള് വിട്ടു വന്ന് അവൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. പണ്ടുകാലത്ത് എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്ത് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ കുട്ടിക്ക് ഭയങ്കര വയറുവേദന മറ്റൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴൊക്കെ മാറി തുടങ്ങി. കാരണം എന്താ കേട്ടോ, അവൻ അവന്റെ കൂട്ടുകാരുമായിട്ട് സ്കൂളിൽ ഒന്നിച്ചിരിക്കാൻ കിട്ടുന്ന ഒരവസ്ഥ. അവന്റെ സ്നേഹനിധികളായ അധ്യാപികമാർ അവനെ ചേർത്ത് നിർത്തി അവന്റെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അവനോടൊപ്പം നിൽക്കുന്ന അധ്യാപക സമൂഹം, അതുപോലെ തന്നെ മറ്റ് രക്ഷിതാക്കൾക്കും വലിയ അഭിമാനമാണ് ടീച്ചർമാര് തന്റെ കുട്ടിയെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒക്കെ തന്നെ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലൂടെ കൃത്യമായി രാവിലെ ഉണർന്നെഴുന്നേറ്റ് സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് കുളിച്ച് റെഡിയായി. ഇപ്പൊ അങ്ങനെയുണ്ട്, അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോ ടീച്ചർമാര് വേഗം കണ്ടുപിടിക്കും, കുളിക്കാത്തവരെ കണ്ടുപിടിക്കും. അതുപോലെ ഡ്രസ്സ്, ഇപ്പൊ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ. അതുകൊണ്ട് അതെല്ലാം ആ കാര്യത്തിലെല്ലാം കുട്ടികൾ വളരെ അവര് തന്നെ സ്വയം തയ്യാറാവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോടൊക്കെ ചീത്ത പറഞ്ഞ് എനിക്ക് അങ്ങനെ മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങൾ സൂചി കുത്തി തരുന്നത്, ഇതിന് ബട്ടൺസ് ഇട്ട് തന്നൂടെ പറഞ്ഞ് കുട്ടികളെ നമ്മളോട് അണിച്ചു കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യമല്ല ഇന്ന് നമ്മുടെ മക്ക നേരിടുന്നത്. രാവിലെ തോന്നിയ സമയത്ത് എണീക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോഴാ വെച്ചാൽ എണീക്കുമ്പോൾ കഴിക്കുന്നു. ഉച്ചക്കത്തെ ഭക്ഷണം ഏതാ, ഒന്നിനും സമയമില്ല. വീട്ടിൽ വലിയ തിന്നാനുണ്ടെങ്കിൽ അത് ഇരുന്നിങ്ങൾ തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റ് കാര്യങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി കൃത്യമായി പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, രാവിലെ എണീറ്റ് കുളിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലെല്ലാം ഉള്ള ഈ ഒരു വ്യത്യാസം നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിതിന് മുമ്പ് ഒരു ഒരു ഞാനൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾ പറയാറുണ്ട്, മാഷെ എപ്പോഴാ മാഷെ സ്കൂൾ തുറക്കുക. ഇപ്പോഴത്തേല ഞാൻ പറയണത്, നേരത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം ഒരു ഒരു ഒന്നിച്ചൊരു അവധി വന്നാൽ വീട്ടിലെ രക്ഷിതാക്കളുടെ പരാതി അതാ. കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ, ഇപ്പോ അങ്ങനെ പറയാനേ ആരുമില്ല. എന്തെങ്ങനെ നമ്മളോടെങ്ങനെ പറയുക, ആ തലത്തിൽ നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളാണിതെല്ലാം തന്നെ. ഇത് അവന്റെ ഒരു ശീലമായി വരുമ്പോൾ തീർച്ചയായും അവൻ രണ്ടു കൊല്ലം കഴിഞ്ഞോ രണ്ടര കൊല്ലം കഴിഞ്ഞോ വീണ്ടും അവൻ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അവന്റെ പഴയ രീതിയിലേക്ക് അവന് തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് ഈ പറയുന്ന കുറവുകൾ, വ്യായാമത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് വീടിനകത്ത് കുട്ടിക്ക് വ്യായാമത്തിനുള്ള സാധ്യതകൾ ഒട്ടനവധി മിണ്ടാതെ ഇരിക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. ഇപ്പൊ എന്താ കേട്ടോ, ടി വിയിൽ ക്ലാസ് കാണണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അരമണിക്കൂർ ക്ലാസ്സും പ്ലസ് 4 മണിക്കൂർ അനിമേഷൻ പോലെയുള്ള പരിപാടികൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ക്ലാസ് അരമണിക്കൂറേ ഉള്ളൂ. ഈ അരമണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ നമ്മളുടെ ടീച്ചർമാർ അയച്ചു കൊടുക്കുന്ന വർക്കുകള് ഈ പറയുന്ന വാട്സപ്പിലൂടെ എടുക്കാൻ നമ്മുടെ കുട്ടിക്ക് അത് എടുത്ത് എഴുതാൻ ഒരു അരമണിക്കൂറേ വേണ്ടു, പകർത്തി വയ്ക്കാൻ വേണ്ട 1 മണിക്കൂറായിക്കോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ 1 മണിക്കൂർ സമയമല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ടി വി കാണലിന്റെ ദൈർഘ്യവും കൂടുമ്പോൾ കുട്ടി വീട്ടിലെ ഏതെങ്കിലും സോഫയിലോ ബെഡിലോ തലയണയും വെച്ച് ഇങ്ങനെ ചാരി ഇരുന്ന് ണ്ടെങ്കിൽ അതൊക്കെ തന്ന് ഇങ്ങനെ അവന്റെ സമയം പോവുകയാണ്. പകരം അവനോട് നമ്മുടെ വീടിന് ചുറ്റുമൊന്ന് നടക്കാൻ പറയാന്, പരിസരം ഞാൻ അവനോട് എന്ന് പറയുമ്പോൾ അവരോട് കൂടി ചേർത്ത് പറയണം, പരിസരം ഒന്ന് വൃത്തിയാക്കേണ്ട കാര്യങ്ങളില് അതൊന്ന് അറിയാം, ആ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വെക്കണം, എന്താണ് പറയുക, ഇലയൊക്കെ വീണ് കിടക്കുക, ഇലയൊക്കെ ഒന്ന് പെറുക്ക്. സ്കൂളിലാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒരൊറ്റ വാക്ക് 3A എന്ന് പറഞ്ഞിട്ട് ആ ഇലയൊക്കെ ഒന്ന് പെറുക്കുന്ന പറഞ്ഞാൽ 3A കുട്ടികൾ 30-34 ആൾ ഒരൊറ്റ ഓട്ടാണ് ഓടിയിട്ട് വിതിൻ സെക്കൻഡ് അവിടെ ഒരു ഇല ഉണ്ടാകില്ല, ഒരു തോപ്പ് ഉണ്ടായാലും ഒരു കടലാസ് ഉണ്ടാവില്ല. അങ്ങനെ ശീലമുള്ള നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് നോക്കാൻ എന്തുകൊണ്ട് നമുക്ക് ചുമതലപ്പെടുത്തിക്കൂടാ? അതുപോലെ തന്നെ പച്ചക്കറി പോലെയുള്ള, പൂന്തോട്ടം പോലെയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ വീടിനെ ചുറ്റും വെച്ച് നമ്മുടെ കുട്ടികളൊന്ന് നോക്കട്ടെ, അവരെ അവരോടൊപ്പം നിന്ന് നമ്മളും കൊന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഓടാനും ചാടാനുമുള്ള തൊട്ടടുത്ത വീട്ടിൽ അവിടെ പ്രത്യേകിച്ച് കോവിഡ് ഉള്ളവരോ അസുഖമുള്ളവരോ ഒന്നും ഇല്ലെങ്കിൽ, അവിടുത്തെ മുറ്റമുണ്ടെങ്കിൽ നമ്മുടെ 2 കുട്ടികളും അടുത്ത 3 കുട്ടികളും കൂടി ഒന്ന് ഓടിക്കളിക്കാൻ എന്താ നമുക്കൊരു അവസരം ഉണ്ടാക്കുന്നതിൽ എന്താ കുറവുള്ളത്? അങ്ങനെ നമ്മൾ തന്നെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഒത്തുചേരാനുള്ള, വ്യായാമം ചെയ്യാനുള്ള
ഈ ദിനചര്യകളിൽ ഉണ്ടായിട്ടുള്ള അതെല്ലാം നമ്മൾ തന്നെ ഒരു കൃത്യത ഉണ്ടാക്കി ഒരു ടൈം ടേബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ മതി, അവന് മനസ്സിലാവാത്ത അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവേണ്ടതായിട്ടുണ്ട്. ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ ഇപ്പോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിശപ്പ് വല്ലാണ്ട് കൂടും, വ്യായാമം കുറഞ്ഞു വരുമ്പോ കുട്ടികളൊക്കെ നല്ല തടി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുറെ വീടുകളിലേക്ക് പോയി, കുറെ വീടുകളിലേക്ക് പോയപ്പോ എനിക്ക് ഒരുപാട് കുട്ടികളെ കണ്ട് തിരിച്ചറിയാം. ഒന്നര കൊല്ലമായിട്ടുള്ള കുട്ടിയെ കണ്ടിട്ട് ഈ ഒന്നര വർഷം കൊണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായ ഒട്ടനവധി കുട്ടികൾ സ്കൂളിലാകുമ്പോ അതല്ല, സ്കൂളിലാകുമ്പോ ചില വിദ്യാലയങ്ങളിലൊക്കെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. മുതലമടിയിലൊക്കെ നമ്മള് ഒന്ന് രണ്ട് തവണ കൊടുത്തതായിട്ട് എനിക്കറിയാം. നമ്മുടെ പല്ലശ്ശനിയിലൊക്കെ തന്നെ ഞങ്ങളിപ്പോ അഞ്ചാറ് വർഷമായിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് അവനത് കൃത്യസമയമാണ്. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ അത് 8:30 9:30 മണിക്കും ഉള്ളിൽ കൃത്യമായിട്ട് അവന് പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരികയാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ അസംബ്ലി നടക്കുന്നു. അസംബ്ലിയിലെ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങളൊക്കെ അവന് കാണാനും ഓരോ ദിവസം ഒരു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിചയപ്പെടാനും അതിൽ അവനെ ഭാഗമാക്കാനും, അത് കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിൽ പോയി ടീച്ചർമാര് വന്നു കഴിഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്നത് അവന്റെ ഒരു പ്രത്യേക ആണെങ്കിലും മാഷാണെങ്കിലും അവന്റെ ഒരു മാതൃകയാണത്. കാരണം എല്ലാ കാര്യത്തിലും ടീച്ചർ ചെയ്യുന്നത് പോലെ മാഷ് ചെയ്യുന്നത് പോലെ ഒക്കെയുള്ള ഒട്ടനവധി കുട്ടികളും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാലും കുട്ടി ടീച്ചറോടൊപ്പം ടീച്ചറുടെ ഫ്രണ്ട് ടീച്ചറുടെ ഒരു കൂട്ടുകാരിയായി ഫ്രണ്ടായി ആ ഉച്ചപ്പാണ് എന്ന് പറയുമ്പോൾ ഒരു 12:45 കൃത്യസമയമാണ് അത്. അത് 12:00 or 1:30 or 2:00 അല്ല നമ്മുടെ കുട്ടിയുടെ സമയം. 12:45 പ്രീ പ്രൈമറി കുട്ടികൾ ഉൾപ്പെടെ കൃത്യമായ സമയം പാലിച്ച് ഭക്ഷണം കഴിച്ച് അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് 4:00 സ്കൂൾ വിട്ട് കഴിഞ്ഞാലും ചിലവുള്ളവരെ ടീച്ചർമാർ കൂടെ നിന്ന് ടീച്ചർ വാതിലൊക്കെ അടച്ച് പോകുന്നവര്, കാരണം അവര് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ വിട്ടുപോകാൻ വയ്യ. പലപ്പോഴും ടീച്ചർമാര് പറഞ്ഞ കേൾക്കാറുണ്ട്, 4 ക്ലാസ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും ചിലപ്പോ ടീച്ചർമാര്. 5 ക്ലാസ്സിലേക്ക് പോകുമ്പോഴേ ആ കുട്ടികളുടെ ആ ഒരു ഒരു ഇതാണ് ടീച്ചർമാരോടുള്ള ഒരു അടുപ്പവും ആ ഒരു മാനസിക ബന്ധമൊക്കെയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങള് ഇന്ന് നമ്മുടെ കുട്ടിക്കില്ല, ഇല്ല തന്നെയാ പറയേണ്ടത്, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഭക്ഷണം കഴിക്കുന്നത് കുറവാകാതിരിക്കാനും കൂടുതലാവാതിരിക്കാനും ഒക്കെ നമ്മളൊരു നല്ല ഇടപെടൽ രക്ഷിതാവെന്നുള്ള രീതിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. കൃത്യമായി അവൻ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത പഴയതുപോലെ പുലർത്തുന്നുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇടപെടൽ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ അവൻ എല്ലാ ദിവസവും കുളിക്കുന്നു എന്ന് ഉറപ്പാക്കണം. കാരണം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ 2 ദിവസം കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതി ഉണ്ടാവരുത്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ കുട്ടിക്ക് നമ്മുടെ വീട്ടിൽ, കുട്ടി നമ്മുടെയാണ്, അതിന് അടിവരയിട്ടാ പറയുന്ന രക്ഷിതാക്കളോട് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, അധ്യാപകരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെക്കാളും നന്നായിട്ട് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കൈകളിലല്ല. പല ടീച്ചർമാർക്കും കുട്ടികളെ പരിചയപ്പെടാൻ പിന്നെ വീടുകളിൽ പോകുന്നുണ്ട്, ഗൃഹസന്ദർശന പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വീടുകളിൽ പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില മറ്റേ പ്രാദേശിക പഠന കേന്ദ്രങ്ങളൊക്കെ തന്നെ നമ്മുടെ അധ്യാപകർ ഒരു ഒരു സംഘടിപ്പിച്ചിട്ടൊക്കെ കുട്ടികളെയൊക്കെ 4 ആളോ 10 ആളൊക്കെ അങ്ങനെ അടുപ്പിച്ചൊക്കെ ഇരുത്തി രക്ഷിതാക്കളെയൊക്കെ ഒന്ന് വിളിച്ച് സാമൂഹ്യ അകലൊക്കെ പാലിച്ച് മരച്ചോട്ടിലും അംഗനവാടികളിലൊക്കെ നമ്മൾ എക്കാലത്ത് മലയാളത്തിലക്കം ഹലോ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ ഒന്ന് കാണാനും അവരോടൊന്ന് അടുത്തിരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കണം. പക്ഷേ ഇന്നിവിടെ തണലോരം ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ എൻ്റെ കുട്ടി രാത്രി വേഗം ഉറങ്ങി രാവിലെ നേരത്തെ ഇരിക്കണമെങ്കിൽ, കാരണം ഇന്ന് ടീച്ചറും കൂട്ടുകാരും കൂടി ഒന്നിച്ച് ഇരിക്കാനുള്ള അവസരമുണ്ട്. അമ്പലപ്പറമ്പിലാണെങ്കിൽ അമ്പലപ്പറമ്പ് ആലിഞ്ചോട്ടില് അവിടെ ഇന്ന് എല്ലാവരും വരും. ഇപ്പൊ ഞങ്ങളൊരു 10-15 ആൾക്ക് ഇന്നവിടെ ഇരിക്കാനുള്ള അവസരമുണ്ട്, 2 ടീച്ചർമാർ വരുന്നുണ്ട്. ഇത് കുട്ടിയുണ്ടാക്കുന്ന മാനസികമായ ഒരു സന്തോഷം അത് വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടി 1.5 വർഷത്തോളം വീട്ടിലിരിക്കുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ, അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു അംഗീകാരം കൊടുക്കാൻ നമ്മൾ തയ്യാറായേ പറ്റും. കാരണം സ്കൂളിലാണെങ്കിൽ എന്ത് ചെറിയൊരു കാര്യം ചെയ്താലും ഇപ്പൊ സ്കൂളില് പഴയ പോലെ ഇൻഡ്യൂട്ട് കൊടുക്കണമെന്നില്ല. കുട്ടി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ
ടീച്ചർമാര് ആ തെറ്റുള്ള ഭാഗം മാത്രം ഒരു വൃത്തത്തിനുള്ളിലാക്കണം, ആ വാക്ക് മാത്രം. അല്ലെങ്കിൽ ആ സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിന്റെ അടിയിൽ വെറുതെ ഒരു വരി ഇടുക. കുട്ടിക്ക് മനസ്സിലായി ഞാൻ എഴുതിയതിൽ ഇതിൽ എന്തോ ഒരു കുഴപ്പം കണ്ടിട്ടുണ്ടല്ലോ ടീച്ചർ, അവൻ മനസ്സിലാക്കി അവൻ തന്നെ അവ ആര് പറഞ്ഞു അവൻ തന്നെ അതിനെ ശരിയാക്കുകയാണ്. ആ പ്രവർത്തനമാണ് ഇപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്ന വർക്കുകളൊക്കെ കുട്ടികൾ ചെയ്ത് നമുക്ക് അയച്ചു തരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന ഈ അംഗീകാരങ്ങൾ, ഈ പ്രോത്സാഹനങ്ങൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുണ്ടാക്കി കൊടുത്തുകൂടെ? കുട്ടിയാണെങ്കിൽ ടീച്ചർ കൊടുക്കുന്ന വർക്കുകൾ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ പ്രവർത്തനങ്ങൾ ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇതപ്പൊ ഗണിത ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനം ടീച്ചർ കൊടുത്തയച്ചുള്ളൂ, മാഷ് കൊടുത്തയച്ചുള്ളൂ, പക്ഷേ വീട് നിറയെ ഗണിത ലാബിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾ വെച്ചു. നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നില്ല. അവന്റെ മൂന്ന് ചേട്ടൻ സഹായിച്ചിട്ടുണ്ടാവാം, ആര് സഹായിച്ചിട്ടാണെങ്കിലും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മുറി, ഒരു മുറി കൊടുക്കാനൊന്നും ഉണ്ടല്ല, പക്ഷെ ഒരു അടുക്കളയുണ്ട്, ഒരു കിടപ്പ് മുറിയുണ്ട്, ഇതിന്റെ അടിയിൽ വേറെന്ത് മുറിയാ കൊടുക്കുക? അപ്പൊ നമ്മൾ നമ്മുടെ കിടപ്പ് മുറിയുടെ ഒരു സൈഡ്, ഒരു അരുക് നമ്മുടെ കുഞ്ഞിന് ഒരു പഠന മുറി എന്നുള്ള രീതിയിൽ അവനെ അനുവദിച്ചു കൊടുക്കുക. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അവിടെ പ്രദർശനം പോലെ വെക്കുക. ആരെങ്കിലും വീട്ടിലൊക്കെ വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, ടീച്ചർമാര് ചിലപ്പോൾ ആ വഴിക്ക് വരും കാണിച്ചു കൊടുക്കുക. പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ആ വഴിക്ക് വരികയാണെങ്കിൽ അവർ ചോദിക്കും, എന്താ മോനെ ഇപ്പോൾ ഓൺലൈൻ പഠനമാണല്ലേ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ വേഗം എന്ത് ചെയ്യണം കേട്ടോ, അവരൊന്ന് വീട്ടിന്റെ അകത്തേക്ക് അതൊക്കെ ഒന്ന് അവക്കൊന്ന് കാണിച്ചു കൊടുക്കുക. ഒന്ന് കാണിച്ചു കൊടുത്താൽ അവന് എന്ത് അംഗീകാരമായിരിക്കും, ആ പോകുമ്പോൾ ഇവര് തോളത്തൊക്കെ ഒന്ന് തട്ടി അവർ പോകും. പറ്റുവാണെങ്കിൽ മൊബൈലിൽ ഒരു ഫോട്ടോ കൂടി എടുക്കുക, പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറിന്റെ കൂടെ ഒക്കെ കുട്ടി അവന്റെ പഠന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ വെച്ചെടുത്ത് നിന്നിരിക്കുന്നുണ്ട്, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതങ്ങോട്ട് ടീച്ചർക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്ക്. ടീച്ചർക്ക് എന്ത് സന്തോഷമാവും, കാരണം അത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങൾ പ്രോത്സാഹനങ്ങൾ നമ്മൾക്ക് വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സ്ഥിതി ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അത് കണ്ടില്ല, അവൻ ചെയ്തിരിക്കുന്ന നോക്ക്, അവൻ എത്ര നന്നായിട്ടാ പാട്ട് പാടുന്നത്, നിനക്കെന്താണ്ടാ പാടിയ? നമ്മളിപ്പോ വാട്സപ്പിൽ ചില കുട്ടികൾ പാട്ട് പാടിയിട്ട് നമ്മുടെ സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ വരികയാണ്, വരുമ്പോ നമ്മുടെ കുട്ടിയെ നമ്മൾ ചീത്ത പറയാണ്, കണ്ടില്ലടാ അവൻ എന്താണ് പാടുന്നത്. പക്ഷെ നമ്മുടെ കുട്ടി വരച്ച ചിത്രത്തിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ പാട്ട് പാടിയവനേക്കാളും നല്ല ചിത്രം വരയ്ക്കുന്നത് നമ്മുടെ കുട്ടിയാ, ആ പാട്ട് പാടിയവനേക്കാളും നന്നായിട്ട് കഥ പറയാൻ കഴിയുന്നത് നമ്മുടെ കുട്ടിക്കാ, ആ പാട്ട് പാടിയ കുട്ടിയേക്കാളും നന്നായിട്ട് കൂടുതൽ ജനറൽ നോളജ് ക്വിസ് ചോദിച്ചാൽ പറയാൻ കഴിയും നമ്മുടെ കുട്ടിക്കാ. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിയെ നമ്മുടെ കുട്ടിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവന്റെ മികവുകളെയും കഴിവുകളെയും ഇപ്പൊ വേറെ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കാനില്ല. അപ്പൊ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനും, ഇപ്പൊ അവൻ എവിടെയൊക്കെയോ നിൽക്കുകയാണ്, അവന്റെ മനസ്സിപ്പോ കൃത്യമായിട്ടല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കൃത്യമായി നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമുള്ള നല്ല പ്രവർത്തനങ്ങളാണ് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് എന്നൊരു ബോധ്യപ്പെടലിലേക്ക് നമ്മൾ വരണം. ആശയവിനിമയം നടത്താനുള്ള അവന്റെ എല്ലാ അവസരങ്ങളും ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക. സ്കൂളിലാകുമ്പോ എന്തൊക്കെയാ അവസരങ്ങൾ എന്നൊക്കെ ആലോചിച്ചു നോക്കൂ, അവിടെ അവന്റെ കൂട്ടുകാരായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയണത്. അവർ പല കാര്യങ്ങളും, അവരൊരു വാർത്ത വായിച്ചിട്ട് സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, നിയമസഭയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഞാനെങ്ങാനും എം എൽ എ ആയ എന്ന് പറഞ്ഞ വർത്തമാനം പറയുന്ന, ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യും കേട്ടാ ഇങ്ങനെയുള്ള എന്ന് പറയുന്ന നമ്മുടെ ആ കുട്ടിയുടെ ആ ഒരു സ്മാർട്ട്നെസ് ഇപ്പൊ ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? അവന്റെ കൂട്ടുകാരന്മാരവനെ നഷ്ടപ്പെട്ടു, അവന്റെ ടീച്ചർമാരവനെ നഷ്ടപ്പെട്ടു. അവർ മാത്രമാണ്, സ്കൂളിലെ പല പരിപാടിക്കും എം എൽ എ വരും, പഞ്ചായത്ത് പ്രസിഡന്റ് വരും, ഇവരൊക്കെ അവനെ തട്ടും ഒക്കെ ചെയ്യും. നമ്മുടെ എം എൽ എ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിള്ളേരോടൊക്കെ വർത്തമാനം പറഞ്ഞിട്ടേ പോകുള്ളൂ. അതുപോലെ തന്നെ മെമ്പർമാര് വരും, സ്കൂളില് വി ഐ പികളായിട്ടുള്ള പല ആളുകളും വരും, അവരൊക്കെ നമ്മുടെ കുട്ടികളോട് വന്ന വർത്തമാനങ്ങളൊക്കെ പറയും. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മുടെ കുട്ടിക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ എന്താ വേണ്ടത്? നമ്മൾ അച്ഛനും അമ്മയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങള് മക്കളോടൊപ്പം ചെലവഴിക്കാനും, അവന്റെ കൂട്ടുകാരെ അങ്ങനത്തെ കൂട്ടുകാരും, നീ എന്നപ്പോ ഒരാളുടെ കാര്യം പറയാത്തത്, നീ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാണെന്ന് പറയാ, അവന് അവനും നിന്റെ സ്കൂളിലും പഠിക്കുന്നത്,
അതോ നീ അഞ്ചാം ക്ലാസ്സിൽ പോയപ്പോ വേറെ ക്ലാസ് വേറെ സ്കൂളിൽ പോയോ? ഈ രീതിയിൽ അവന്റെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാനും അതിലൂടെ അവന്റെ കൂട്ടുകാരുമായി അവന്റെ രക്ഷിതാവുമായിട്ട് നമ്മളെ സംസാരിച്ച് നമ്മുടെ മകന് ഫോൺ കൊടുത്ത് അവനെ കൊണ്ട് സംസാരിപ്പിച്ച് അവന്റെ ഭയങ്കര ഇഷ്ടമുള്ള നാലഞ്ച് കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കി ഇടയ്ക്ക് ഒരു ദിവസം ഞായറാഴ്ച ഒഴിവുള്ള സമയത്ത് ഈ കൂട്ടുകാരന്മാരും ഈ കൂട്ടുകാരന്മാരുടെ രക്ഷിതാക്കളും എല്ലാം കൂടി ഒരു ഗൂഗിൾ മീറ്റ് അങ്ങോട്ട് നടത്തി. എങ്ങനെയുണ്ടാവും? പാട്ട് പാടുന്നവര് പാട്ട് പാടട്ടെ, കഥ പറയുന്നവര് കഥ പറയട്ടെ. ഈ രീതിയിൽ നമ്മളുടെ കുട്ടിയുടെ സൗഹൃദങ്ങളെ നമ്മളൊന്ന് ഉണർത്തിക്കൊണ്ടുവരാനും നമ്മൾ കൂടെ ഒരു ഇടപെടണം കേട്ടോ. കുട്ടിയോട് തന്നെ നീ ഫോൺ ചെയ്തോ നീ അത് ചെയ്തോ ചെയ്തോ എന്ന് പറയാനും പാടില്ല. നമ്മളിവിടെ ഇടപെട്ട് ആ രക്ഷിതാവിനോട് നമുക്ക് വർത്തമാനം പറയാം. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തായിരിക്കും ആ രക്ഷിതാവ്. ആ നിലയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു അഞ്ചോ ആറോ ഏഴോ കുടുംബങ്ങൾ ഒരു ഗൂഗിൾ മീറ്റിലൂടെ ഒരു മണിക്കൂർ സമയം പാട്ടുകൾ പാടാനും ഒക്കെ ആയിട്ട് ഒരു 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 സമയം കണ്ടെത്തിയാൽ നന്നായിരിക്കില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുട്ടി വാർത്ത വായിക്കുന്നതും ടി വി വാർത്ത വായിക്കുന്നതും ഒക്കെ തന്നെ സ്കൂളിലാണെങ്കിൽ പത്രവാർത്ത വായിക്കണം കുട്ടികൾക്ക്. ആ ആ സാഹചര്യങ്ങൾ വീട്ടിലെന്തുകൊണ്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൂടാ? ഇന്നത്തെ വാർത്ത നീ എഴുതിയടാ, പേപ്പർ ഉണ്ടല്ലോ അവിടെ, എഴുതിയില്ല നീ? ആ എഴുതി. ഏതൊക്കെ വാർത്ത നീ എഴുതിയെന്ന് നോക്കട്ടെ, എന്നാ ഒന്ന് വായിക്ക്. എന്നാ ഒരു ടി വി വാർത്ത വായിക്കു നീ. ആ രീതിയിൽ നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ചില ദിനചര്യകൾ കൂടി അവനിലേക്ക് ഉണ്ടാക്കിയെടുത്ത് അതിനെയൊക്കെ നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു പ്രയാസമില്ല, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ല. അതൊക്കെ ഒന്ന് എടുത്ത് അവന്റെ ഓരോ ദിവസത്തെയും ഈ ഫോട്ടോകളും വീഡിയോകളൊക്കെ തന്നെ നമ്മളൊരു പ്രത്യേക ഫോൾഡറിലാക്കി വെച്ചാൽ അവന്റെ ടീച്ചറോ ഒക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവന് വലിയ അഭിമാനം തോന്നും. സ്കൂളില്ലെങ്കിലും എന്റെ കുട്ടി ഇതൊക്കെ ചെയ്യുമെന്നുള്ള ഒരു ഇതിലേക്ക്. കാരണം അവനല്ലെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ച് ബോറടി മാത്രമാണ് അവന് ദേഷ്യം വരുമ്പോ പല കാര്യങ്ങൾ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ അതിനേക്കാളും ദേഷ്യമുള്ള ആളുകളാണ്. കാരണം എന്താട്ടോ, നമുക്ക് അതിനേക്കാളും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അവന്റെ ദേഷ്യം മാറ്റിയാൽ മാത്രമല്ല നമ്മുടെ ദേഷ്യം മാറ്റണം. നമ്മുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മക്കളോടൊപ്പം. കാരണം ഇപ്പൊ കുട്ടികൾ ഇപ്പൊ നിങ്ങൾ പണിക്കും ജോലിക്കൊക്കെ പോകും, നിങ്ങൾ ഈ പണിക്കും ജോലിക്കൊക്കെ പോയി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ചില കുട്ടികളെങ്കിലും വല്ലാത്ത ഉത്കണ്ഠയും ഭയമുണ്ട്. കാരണം നാട്ടിൽ മുഴുവൻ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ ദിവസവും കോവിഡ് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, കോവിഡ് മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. എന്റെ അച്ഛൻ ആണെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ട്, എന്റെ അമ്മയാണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട്, ഇവര് വരുമ്പോ ഈ കോവിഡ് ആയിട്ട് വരുമ്പോ ഇങ്ങനെയാണെങ്കിൽ അത് എനിക്ക് ബാധിക്കില്ലേ? അത് മാത്രമാണ് ഈ സ്കൂൾ എന്താ തുറക്കാത്തത്? ഇങ്ങനെയുള്ള ഒട്ടനവധി മാനസിക പിരിമുറുക്കത്തിലാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ അവരെ ഇത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ അധ്യാപകരെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന മറ്റ് മുതിർന്ന ആളുകൾ ഉപയോഗപ്പെടുത്താം, നമ്മൾക്ക് തന്നെ അതിലൊരു ഇടപെടൽ നടത്താം. പണ്ട് കാലത്ത് വസൂരിയും ഒക്കെ വന്നു, എത്ര ആളുകളാണ്, പതിനായിരക്കണക്കിന് ആളുകളാണ് ചത്തൊടുങ്ങിയത്. അതിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും വസൂരി വന്ന് മോനെ മരിച്ചതായിട്ട് നീ കേൾക്കുന്നുണ്ട്? ഇല്ലല്ലോ. പോളിയോ രോഗം വന്ന് കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട് സ്വാധീനം ഇല്ലാതെ അങ്ങനെ ഏതെങ്കിലും കേസ് ഉണ്ടോ? എങ്ങനെ അതൊക്കെ മാറിയതൊക്കെ വാക്സിൻ കൊടുത്തു. ഇപ്പൊ നമ്മുടെ കോവിഡ് മാറുന്നതിന് വേണ്ടി വാക്സിൻ നമ്മുടെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒന്നാം ഡോസ് 100% ആളുകളിലും എത്തി എന്നിടത്തേക്ക് വരികയാണ്. കുറച്ചൊരു രണ്ട് മാസം കൂടി കഴിയുമ്പോൾ രണ്ടാം ഡോസും നമുക്കെല്ലാം കിട്ടും. അപ്പൊ ഈ വാക്സിൻ ചെയ്തു കഴിഞ്ഞാൽ രോഗത്തിന്റെ ആ തീവ്രത കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോ നമ്മുടെ സ്കൂളൊക്കെ തുറക്കും. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ എന്റെ മോന് എന്റെ മോൾക്ക് സ്കൂളിൽ പോയി പഠിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. അവനെപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ആ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രയാസപ്പെടുന്ന സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി അവന് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം. സ്കൂളിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ടീച്ചർമാർ പുസ്തകമൊക്കെ തരില്ല,
രക്ഷിതാക്കൾക്കൊന്നും സ്കൂളിൽ പോയി ടീച്ചർമാരെ കാണുന്നതിനോ ടീച്ചർമാരുടെ വർത്തമാനം പറയുന്നതിനോ കിറ്റ് വാങ്ങിയിട്ട് വരുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ കിറ്റ് ഇപ്പൊ വരും. ഇപ്പൊ ഒരു കിറ്റ് ഓണത്തിന്റെ കിറ്റ് നമുക്കിപ്പോ ഓണത്തിന് മുമ്പ് കിട്ടിയില്ല, ഓണം കഴിഞ്ഞാൽ നമുക്ക് കിറ്റ് കിട്ടും. അപ്പൊ കിറ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിലത് വേണം. എന്താണെങ്കിലും പോയാൽ ടീച്ചറെ കാണും. അപ്പൊ ടീച്ചറെ കണ്ടാൽ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ടീച്ചറോട് ചോദിക്കാനുള്ളത്, മക്കളോട് പറയാ, നിന്റെ ടീച്ചറെ ഞാനിന്ന് കാണുന്നുണ്ട് കേട്ടോ സ്കൂളിൽ പോയിട്ട്. അപ്പൊ മോൻ എന്തൊക്കെയാ പറയേണ്ടത്? ഏ, ഞാൻ ഗൂഗിൾ മീറ്റിൽ എപ്പോഴും ടീച്ചർ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പറയാനൊന്നുമില്ല എന്നൊക്കെ പറയവര്. അപ്പൊ അതിൽ നമ്മൾക്ക് ഇടപെടാൻ കഴിയാവുന്നത് കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ പുസ്തകം. അപ്പൊ സ്കൂളിലെ ലൈബ്രറി തന്നെ വേണമെന്നില്ല, നമ്മുടെ നാട്ടിലെ ലൈബ്രറി ഉണ്ട്. അതല്ലെങ്കിൽ യുറീക്ക പോലെയുള്ള, അതുപോലെ കളിക്കൊടുക്ക പോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു ഇത് കുട്ടികൾക്ക് കൊടുത്ത് അവർ സ്വയം വായിക്കട്ടെ, അവർക്ക് വായിക്കാനൊരു അവസരം കൊടുക്കുക. കഥകളും ഇതൊക്കെ വായിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ടീച്ചർമാർ കൂടി അതിൽ ഇടപെട്ട് നമ്മുടെ കുട്ടികൾക്ക് വായനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തി നമ്മുടെ വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വായിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അതിലൊക്കെ മാതൃക കാട്ടിയ വിദ്യാലയങ്ങളാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം തന്നെ നമ്മളൊന്ന് പൊടി തട്ടിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഈ പുതിയ പഠന രീതിയോട് പൊരുത്തപ്പെടാനും അവന് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ കേട്ടാ, നേരത്തെയുള്ള രീതി അല്ലല്ല. നേരത്തെയുള്ള രീതി എന്താ, നമ്മള് കുട്ടി സ്കൂളിലേക്ക് പോകുന്നു, ടീച്ചറുടെ ക്ലാസ്സിൽ പോകുന്നു, ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെ അത്രയും കാര്യങ്ങൾ അവനെ ആ സ്കൂളിൽ നിന്ന് കിട്ടുകയാണ്, അവന്റെ കൂട്ടുകാരിൽ നിന്ന്, അവന് സമൂഹത്തിൽ നിന്ന്, പാഠപുസ്തകം എന്നുള്ളതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇരട്ടിയാണ് അവനെ പാഠപുസ്തകത്തിൽ നിന്നും പുറത്തു നിന്നും കിട്ടുന്നത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജനറൽ നോളജ് പോലെയുള്ള കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമ്പറ്റീഷനൊക്കെ വരും. കോമ്പറ്റീഷൻ ബേസിൽ മാത്രമല്ല നമ്മുടെ ടീച്ചർമാര് ജി കെ ബുക്ക് വെക്കുന്നത് മാത്രമല്ല, ചില ടീച്ചർമാരൊക്കെ ഡെയിലി ഒരു അഞ്ചെണ്ണെങ്കിലും കൊടുക്കും പിള്ളേർക്ക് ജി കെ എഴുതിയെടുക്കാൻ. ഈ എഴുതിയെടുത്ത് ജി കെ ബുക്ക് ഇങ്ങനെ നിറയാണ്, നിറഞ്ഞ് നിറഞ്ഞ്. ഈ നിറയാ പറയുമ്പോൾ ബുക്ക് മാത്രമല്ല, അവന്റെ മനസ്സിലും എല്ലാം ഈ ജി കെ കൂടുകയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജി കെയിലൊക്കെ നമ്മുടെ പിള്ളേര് വല്ലാതെ പറയിലേക്ക് പോയിരിക്കുക. എന്താ കാര്യം എന്ന് കേട്ടാ, നമ്മളിപ്പോ കൊടുക്കുന്ന വർക്കുകളിൽ ജി കെ പ്രാധാന്യമുള്ള രീതിയിലുള്ള വർക്ക് നമുക്കിപ്പോ കൊടുക്കാൻ ഒന്നാമത് നമുക്കത് കഴിയില്ല. കാരണം എന്താ കേട്ടാ, ഇപ്പോഴത്തെ സാഹചര്യം ഇതായതുകൊണ്ട് അപ്പൊ ജി കെ ക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ രക്ഷിതാക്കളാണ് അവിടെ ഇടപെടുന്നത്. അവന്റെ ബുക്കിലേക്ക് ജി കെ ടീച്ചർമാരുടെ സഹായത്തോടുകൂടി എത്തുമ്പോൾ ആ ജി കെ ചോദ്യങ്ങൾ അവനെ അടുത്തിരുത്തി എന്ന് ചോദിക്കാൻ നമ്മളും ചോദിക്കുക. അപ്പൊ ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറയും. വേണമെങ്കിൽ അതൊരു വീഡിയോ എടുത്തിട്ടൊക്കെ ടീച്ചർക്കൊക്കെ അയച്ചു കൊടുത്താൽ ടീച്ചർക്ക് അതിനേക്കാളും സന്തോഷമാകും. ഏത് ഒരു 10-15 ചോദ്യങ്ങൾ രക്ഷിതാവ് ഇങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ചടചടാന്ന് ഉത്തരം പറയുന്നത് കേട്ടാൽ തന്നെ ടീച്ചർമാർക്ക് മനസ്സ് നിറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ വർക്ക് ലോഡ് കണ്ടമാനം കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പൊ ടീച്ചർ കൊടുക്കുന്നുണ്ട് വർക്കുകൾ, അത് വരുന്നുണ്ട്, അത് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ LP ആകുമ്പോൾ ഒരു ടീച്ചറാണ് കുട്ടിക്ക് വർക്ക് കൊടുക്കുന്നത്, UP ആകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അല്ല കൊടുക്കുക. അപ്പൊ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് സയൻസിന്റെ വർക്ക് ടീച്ചർ കൊടുക്കും, സോഷ്യൽ ടീച്ചർ വർക്ക് കൊടുക്കും, ഹിന്ദി ടീച്ചർ കൊടുക്കും, സംസ്കൃതം ഉണ്ടെങ്കിൽ അവർ കൊടുക്കും, അറബി ഉണ്ടെങ്കിൽ അവർ വർക്ക് കൊടുക്കും, മലയാളം വർക്ക് കൊടുക്കും, കണക്ക് കൊടുക്കും. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വർക്കും വരുമ്പോൾ എല്ലാവരും കൊടുക്കുന്ന വർക്കുകൾ ഒരേ തലത്തിൽ ഒരേ ലെവലിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ കുട്ടിക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പരിഹരിക്കാം, ഇത് മാത്രമാണോ? പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ട്യൂഷൻ അയക്കും, ട്യൂഷൻ ടീച്ചർ വേറെ വർക്ക് കൊടുക്കും. അതും പോരാണ്ട് രക്ഷിതാവിന് സമാധാനം ഇല്ലാത്തത് കൊണ്ട് രക്ഷിതാവ് അവരുടെ ചില വർക്കുകൾ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടി ആകെ അന്തം വിട്ട് നിൽക്കാം. മറ്റേ സ്കൂളിലാണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ അന്തം വിടാനുള്ള യാതൊരു അവസരവും ടീച്ചർ ഉണ്ടാക്കില്ല. കാരണം എന്താ വെച്ചാ, ടീച്ചർ അവിടെ ഇടപെട്ട് അവന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഒരു ക്ലാസ് മുറിയില് 30 കുട്ടി ഉണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിടത്തോളം കുട്ടികളെ തന്നെ ടീച്ചർമാര് അവരറിയാതെ തന്നെ 2-3 ഗ്രൂപ്പാക്കി ഇരുത്തി വർക്കുകൾ ചെയ്യുന്ന കാണാം.
എന്റെ സ്കൂളില് രണ്ടാം ക്ലാസ്സില് മേജർ ടീച്ചറുടെ ക്ലാസ്സിൽ ഞാൻ എപ്പോ പോകുമ്പോഴും ഒരു മൂന്നാല് പിള്ളേര് ടീച്ചറുടെ മേശയ്ക്ക് ചുറ്റിയിരിക്കണം. അതെന്താ കത്തി പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് അക്ഷരം കയറി പിടിക്കാത്ത അങ്ങനെയുള്ള കുട്ടികൾ മൊത്തം ടീച്ചർ ഒപ്പമെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞ എന്റെ ഒരു ആളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവിടെ നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും നമ്മുടെ മാഷന്മാര് ഇപ്പൊ രാകേഷ് ആണെങ്കിലും പാർവതി ടീച്ചർ ആണെങ്കിലും ഒരുപാട് ആളുടെ എന്റെ പ്രീതിയിലൊക്കെ അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള ഗാന്ധി ടീച്ചർ ഇവരൊക്കെ ഓരോ ടീച്ചർമാരും ഈ കാര്യങ്ങളിലൊക്കെ നന്നായി ഇടപെടുന്ന ആളുകളാ. അപ്പൊ ഇപ്പൊ അവർക്ക് ഇടപെടുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ പരിമിതികളെ മറികടക്കാൻ നമ്മൾ രക്ഷിതാവിന്റെ ഒരു ഇടപെടലാണ് വേണ്ടത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല, കാരണം വല്ലാണ്ട് ചെയ്തു ഒന്ന് എനിക്ക് ക്ലാസ് ഏഴേ കാലാകുമ്പോൾ റെഡിയാവും രൂപാറ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. നമ്മൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ടി വി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു പരാതിയാണ്, ഒരു ശനിയോ ഞായറോ കിട്ടിയാ മാഷേ ടി വിന്റെ മുമ്പെന്ന് പിള്ളേർ എണീക്കില്ല. എന്തൊക്കെയാ പരിപാടികൾ ഇപ്പൊ കൊച്ചു ടി വി അത് ഇത് അനിമേഷൻ പിന്നെ പല 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 ചാനലുകളുണ്ട്. ഇപ്പൊ ചാനൽ പറഞ്ഞ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പണ്ട് അങ്ങനെയല്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ദൂരദർശനം ഒരെണ്ണം വരും. അത് വരുന്നതേ ആകെ ദിവസം ഒരു രണ്ട് മണിക്കൂർ സമയം ഉണ്ടാവുള്ളു ഒരു വാർത്ത ഇതും ബാക്കി ബാക്കിയൊക്കെ ഹിന്ദി ഇംഗ്ലീഷ് കണ്ട് പോകും. നമ്മളാ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അത് പൂട്ടി വെച്ച് നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. ഇപ്പൊ അതാണ്, ഇപ്പൊ രാത്രി ഏത് സമയത്ത് നോക്കിയാലും അപ്പോഴും കാണാം 1200 ചാനൽ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സീരിയലുകൾ പറഞ്ഞു കഴിച്ചാൽ സീരിയല് ഒരു ദിവസം മൂന്ന് തരത്തിലുള്ള സീരിയൽ മൂന്ന് സമയത്താ, ഒരേ സീരിയല് തന്നെ മൂന്ന് സമയത്ത് കാണും. ഈ സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ സമയത്തുണ്ട്. ഇതൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെന്നറിയാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത് കാണണ്ടെന്ന് പറയുന്നേ ഇല്ല. നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കാനൊക്കെ തന്നെ നമുക്ക് സീരിയലും ഈ ചാനലുകളും കൊച്ചു ടി വി ഒക്കെ ആവശ്യമാണ്. പക്ഷേ അത് അമിതമാവുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പ്രശ്നം. ഇപ്പൊ മൊബൈൽ ഫോൺ തന്നെ നമ്മളിപ്പോ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് അതിനു മുമ്പ് മൊബൈൽ ഫോൺ തൊടാൻ കൊടുക്കില്ല. രക്ഷിതാക്കള് മൊബൈൽ ഫോൺ കുട്ടികൾ ചോദിച്ചാൽ കൊടുക്കില്ല, ചില രക്ഷിതാക്കൾ കൊടുക്കും. എന്താ കിട്ടിയ അച്ചക്കന്റെ ശല്യം ഒന്ന് മാറണം എന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മേലെ ഗെയിമോ എല്ലാം കളിച്ചോളൂ. ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ശല്യം ഉണ്ടായില്ലല്ലോ മാഷേ എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി ഇപ്പോ വല്ലാതെ ഈ പഠനത്തിന്റെ കൂടി ഒരു ആവശ്യത്തിന് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുട്ടികളിൽ വലിയ ഒരു ശതമാനം കുട്ടികൾ, ചെറിയ കുട്ടികളെ ഞാൻ പറഞ്ഞ, മൊബൈൽ ഫോണും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിവിടെ ആകെ ആവശ്യമുള്ളത് ടീച്ചർമാർ കൊടുക്കുന്ന വർക്കുകൾ മറ്റു കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമയം കുട്ടിയുടെ കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ ചില കുട്ടികൾ ഒത്തിരി മുതിരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം കേട്ടാ, വീട്ടിലാകെ നമ്മൾ മൂന്നാലാളേ ഉള്ളൂ, അച്ഛനമ്മയും ചേട്ടനും ചേച്ചി ഒരു കുട്ടിയും കൂടി വേണം, അഞ്ചാളായിരിക്കും വേണം, മുത്തശ്ശി ഇരുന്നോട്ടെ കുഴപ്പമില്ല, മുത്തശ്ശനായാലും കുഴപ്പമില്ല, ആറ് ഏഴാളുണ്ട്. ഈ ഏഴാളുള്ള വീട്ടിൽ എന്തിനാ ഈ കുട്ടികൾ പോയിട്ട് ഈ വാതിൽ കുത്തിയിട്ടിട്ട് വന്നിട്ട് മൊബൈലിൽ പഠിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വീട്ടിൽ ഒന്നാമത് നമ്മൾ ആരും കുറ്റിയിടാനേ പാടില്ല. കുറ്റിയിടാതെ തന്നെയാണ് നമ്മുടെ വീട് എല്ലാ ആളുകൾക്കും എല്ലാ റൂമിലും എപ്പോഴും സഞ്ചരിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവേണ്ടത്. അതിനാണ് നമ്മൾ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ച് കഴിക്കണം വീട്ടിലുണ്ടെങ്കിൽ. നമ്മളിപ്പോ എല്ലാവരും ഓണത്തിന് എങ്ങനെയാ, അപ്പൊ ഓണത്തിന് ടീച്ചർമാരൊക്കെ കുട്ടികളോട് മക്കളെ പൂക്കളോടുന്നതിന്റെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ, സെൽഫി എടുത്ത് അയച്ചുന്ന സമ്മാനവും തരാം, നല്ല സെൽഫി ഉണ്ടെങ്കിൽ നല്ല പൂക്കളത്തിന് സമ്മാനമുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഓണസദ്യ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഓണസദ്യ കഴിക്കുന്നതിന്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഒന്നാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലാ തോന്നുന്നുണ്ട് ഒരു 10-25 ഫോട്ടോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. എന്തുകൊണ്ടാ, നമുക്ക് മറ്റു സമയങ്ങളിൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടാ. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളോട് വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചുകൂടെ, ടി വിയിൽ വരുന്ന നല്ല നല്ല പരിപാടികൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കണ്ടുകൂടെ, എന്തിനാ വേറെ വേറെ സമയത്ത് കാണുന്നത്. അപ്പൊ ആ അങ്ങനെ ഒരു ഒരു ടൈം ടേബിൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മക്കളുടെ മൊബൈൽ, പ്രത്യേകിച്ചും രാത്രിയൊന്നും കുട്ടികൾക്ക് പഠിക്കാനുള്ള മൊബൈൽ ഫോണ് ഓഫാക്കി വെക്കുക. അതവിടെ ഓഫായി കിടന്നോട്ടെ, കുട്ടീൻ്റെ പഠന കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 8-8.5 മണി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ വാങ്ങിച്ചിട്ട് അത് ഓഫാക്കി വെക്കുക. പിന്നെ രാവിലെ നമുക്ക് ആവശ്യം വരുമ്പോൾ തുറന്നാൽ മതി. വല്ല ഫോണ് വരികയാണെങ്കിൽ അത് അച്ഛൻ്റെ ഫോണിലോ അമ്മയുടെ ഫോണിലൊക്കെ വരും. ഈ രീതിയിലേക്ക് അതിന് മാറ്റിയെടുക്കണം. കുട്ടികൾക്ക് ഗെയിമിലേക്കുള്ള കുട്ടിയുടെ അമിതമായ ആ ഒരു സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കുന്നതിന് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ
ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ വേറെ കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിതൊക്കെ പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് മൊബൈൽ ഉപയോഗിക്കാം, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം കുട്ടി അമ്മയോടൊരു അച്ഛനോടൊരു കാര്യം പറയാൻ വരുമ്പോ കേൾക്കുകയില്ല അവർ. ചിലപ്പോ എന്താണ് അവരിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ, അത് പാടില്ല. നമ്മളും ഒരു മാതൃകയായി മുമ്പോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പണ്ട് കാലത്താണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും നമ്മളായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ കുട്ടി നമ്മുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വീട്ടിലുള്ള മുതിർന്ന ആളുകളൊക്കെ കുട്ടിക്ക് മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളിൽ ഇപ്പൊ ഈ കഴിഞ്ഞൊരു ഒന്നര വർഷത്തിൻ്റെ ഉണ്ടായ മാറ്റങ്ങൾ നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടി ഏതൊക്കെയോ സമയത്ത് എണീക്കുന്നു, ഏതൊക്കെയോ സമയത്ത് പല്ല് തേക്കുന്നു, ഏതൊക്കെയോ സമയത്ത് കുളിക്കുന്നു, ചില സമയത്ത് കുളിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നത് കുട്ടിയുടെ ഇഷ്ടപ്രകാരം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടി എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തി നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് ഈ വ്യായാമം കിട്ടുന്നത്, ശരീരത്തിന് വ്യായാമം കിട്ടുന്നതിനുള്ള നമുക്കൊന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ കുട്ടി രാവിലെ എണീറ്റ് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് അത് നോക്കിയിട്ട് അവന് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ടോ നോക്കാം. ഞങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് ഉറപ്പിക്കാൻ നമ്മൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിലെ പല കാര്യങ്ങളിലും നമ്മുടെ മക്കളെ കൂടി പങ്കാളികളാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തുക. കുട്ടിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം അതിൻ്റെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്ന സാഹചര്യങ്ങളുടെ ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ എന്താണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വല്ലാണ്ട് വിശകലനം ചെയ്യാനും വിമർശിക്കാനും ഒക്കെ മക്കളെ ഇടയിൽ എത്തിയിട്ടുള്ള സാഹചര്യങ്ങളിൽ അതുണ്ടാവരുത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ നമ്മൾ കഴിയുന്നതും നോക്കേണ്ടത്. അവന് ഇഷ്ടമുള്ളത് നമ്മൾ പറയില്ല, അവനെ ഇഷ്ടമില്ലാത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണോ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഞാനിന്ന് ഞാൻ ഉൾപ്പെടെ സ്വയം വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ്. കുട്ടി നമ്മളോട് വന്ന എന്തെങ്കിലൊക്കെ കാര്യം പറയുമ്പോൾ അത് കേൾക്കാനോ പോടാവുന്ന എവിടാ എന്ന് പറ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ തലയാട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മോളുടെ മോൻ്റെ മുഖത്ത് നോക്കി അത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അവന് തോന്നുകയും അതനുസരിച്ചിട്ട് നമ്മൾ അവനോട് മറുപടി പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ അച്ഛനമ്മയൊക്കെ എത്ര ഇതാ കേൾക്കുന്നത്, എന്നോട് വലിയ സ്നേഹം. അപ്പോൾ സ്കൂളിൽ സ്കൂളിൽ പോയ ടീച്ചറാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയണത് കേൾക്കുന്നത്. ഇപ്പൊ വീട്ടിലും നന്നാക്കി ഇവര് എന്നോട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മൾ അവന്റെ കഴിവുകൾ അവൻ എന്തെങ്കിലും ചെയ്ത എന്ത് കുറ്റമുള്ളതാണെങ്കിലും കുറ്റം പറയാതെ നമ്മൾ അതിന്റെ ശരികേടുണ്ടെങ്കിൽ ശരികേടല്ലാത്ത രീതിയിൽ അവനോട് സംസാരിച്ച് ശരി നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലുള്ള സമയത്ത് അവന്റെ കളിയിലും അവന്റെ പഠന പ്രവർത്തനത്തിലൊക്കെ നമ്മളൊരു പഴയ കാലത്തേക്ക് പോവുക. അപ്പൊ ചള്ള സ്കൂളിൽ പണ്ട് നാലാം ക്ലാസ്സിൽ പഠിച്ചതും അതുപോലെ തന്നെ മുതലമട ഹൈസ്കൂളിലൊക്കെ ആറിലും ഏഴിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു കുട്ടിയെ പോലെയൊക്കെ ആയിരുന്നില്ല. അതുപോലെ എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ കളിക്കാറുണ്ട്. അതുപോലെ ഞാൻ അവന്റെ പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ചിലതിൽ അവൻ കളറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനും അതുപോലത്തെ ഒരു ചിത്രം കൊടുത്ത് കളർ ചെയ്യാറുണ്ട്. എന്നിട്ട് രണ്ടാളുടെയും കൂടെ വെച്ച് നോക്കും. നോക്കുമ്പോൾ അവൻ്റെ ചിത്രമാണ് നന്നായിട്ടുള്ളത് എന്നുള്ള നിലയ്ക്കൊക്കെ കുട്ടിക്ക് കുറെ ഇതുണ്ടാവും. മറ്റേ മാനസികമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാക്കാവുന്ന രീതിയിൽ, ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടുള്ള അവൻ്റെ മറ്റേ റിലേഷൻഷിപ്പ് അത് നമ്മൾ ഇടയ്ക്കൊക്കെ അവനോടൊക്കെ ചോദിച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ കാര്യമൊക്കെ ചോദിച്ച് അവൻ്റെ അച്ഛൻ എവിടെയുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ അത്രയും അവൻ്റെ കൂട്ടുകാരന്മാരുടെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് അത്രയും താല്പര്യമുണ്ട് എന്നുള്ള നിലയിൽ അവനോട് വർത്തമാനം പറയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ അധ്യാപകർ പലപ്പോഴും നമ്മുടെ കുട്ടിയെ വിളിക്കാറുണ്ട്, കുട്ടിയുടെ ഗൂഗിൾ മീറ്റിൽ സംസാരിക്കാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട്. അങ്ങനെ അധ്യാപകർ തരുന്ന നിർദ്ദേശങ്ങൾ അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ കഴിയുന്നുണ്ട് എന്ന രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകാവുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിൽ കുട്ടികളോട് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതുപോലെ നമ്മുടെ അച്ഛനമ്മയോടൊക്കെ തന്നെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക്
നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെ തന്നെ നല്ല മാതൃകയോടുകൂടി നമ്മൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ള ബോധ്യപ്പെടൽ സ്വയം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ മറികടക്കാൻ. ഇതൊരു ഒരു വല്ലാത്ത കാലഘട്ടം തന്നെയാണ്. ഇതിപ്പോൾ അതിനു മുമ്പ് എവിടെയും നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവുമെന്നും ഇതിനെങ്ങനെ മറികടക്കണമെന്നും നമ്മൾ എവിടെയും തീരുമാനിച്ചും വെച്ചിട്ടില്ല, പഠിച്ചും വെച്ചിട്ടില്ല. ഇതിനെ മറികടക്കാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ശാസ്ത്രീയമായിട്ടും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ പഠനമായിട്ട്. ഓൺലൈൻ പഠനമല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? വേറൊരു സാധ്യതയില്ല. അപ്പോൾ ഓൺലൈൻ പഠനമെങ്കിലും നമുക്ക് കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ കൂട്ടായി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. അത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ, ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞു, ഒന്നര വർഷവും എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന ഒട്ടനവധി രക്ഷിതാക്കളുണ്ട്. ആ തലത്തിലേക്ക് മുഴുവൻ രക്ഷിതാക്കൾക്കും എത്താൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചില കണ്ടെത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായും ഇത് കുറവുകൾ ഉണ്ടാവാം, പരിമിതികൾ ഉണ്ടാവാം, എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ ചർച്ചകളിലൊക്കെ തന്നെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഏകദേശം ഒരു മണിക്കൂറോളമായി നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, മറ്റേ വീട്ടിലത്തെ കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ എല്ലാ സഹായങ്ങളും അധ്യാപക സമൂഹത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ ഓൺലൈൻ പഠനം നമ്മുടെ കുഞ്ഞിൻ്റെ കൂടി ഭാവി മുൻകരുതിക്കൊണ്ട് എല്ലാവരും ഇതോടൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഈ പരിപാടി നല്ല രീതിയിൽ എല്ലാവർക്കും പ്രയോജനമായിരുന്നു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തായാലും നല്ല രീതിക്കായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നന്ദി പറയാനായിട്ട് സാറിന്റെ ടീച്ചർ അവരുടെ ക്ഷണിച്ചു കൊള്ളുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മാഷോട് ചോദിക്കാനോ എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ പങ്കുവെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു 5-10 മിനിറ്റ് സമയം കൊടുക്കാം. ഓക്കെ. രാധാമണി ടീച്ചറെ, നമ്മുടെ ടീച്ചർമാരും ഇതിലുണ്ട്. ടീച്ചർമാർക്കും ഇതിലെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് അവർക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്താം. അതുപോലെ നമ്മുടെ രക്ഷിതാക്കളിൽ ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം, ക്ലാസ്സിൻ്റെ ആശയം, അത് നമ്മളുടെ എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് എത്രത്തോളം മുമ്പ് അങ്ങനെ ആ ഒരു വിലയിരുത്തലുണ്ട്. ഒരു 1 മിനിറ്റിൽ കൂടാത്ത രീതിയിലുള്ള ചർച്ചകൾ വരുന്നത് നന്നായിരിക്കും. അപ്പോഴേ ഞാൻ ഈ ക്ലാസ് എടുത്തതിന് എന്തെങ്കിലും ഒരു ഫലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലേ സുഭാഷ്? ഓക്കെ മാഷെ, ഞാൻ പറഞ്ഞിരുന്നു MBK സിന്ധു എന്തെങ്കിലും സംസാരിക്കൂ ക്ലാസിന്റെ കാര്യം, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസിന്റെ കാര്യം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷിന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞിരുന്നില്ലേ രക്ഷിതാക്കളെന്ന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. സംശയങ്ങളൊന്നും ഇല്ല ടീച്ചറെ. സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ മോളെ പറയണ്ടായിരുന്നു. എന്താ ഒരുപാട് നേരം സംസാരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ സാറ് ഇങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണെന്ന് ചോദിച്ചോണ്ടേ ഇരിക്കണ്ടായിരുന്നു. നല്ല കാര്യങ്ങളാണ് സാർ പറഞ്ഞത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഇതേപോലെ ഓൺലൈൻ ക്ലാസ് തന്നെ ഒന്ന് വിഷമമുള്ളൂ. എല്ലാ മക്കളും ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. അതൊന്ന് തീർന്നു കിട്ടണേന്ന് ദൈവത്തോട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അതന്നെ ഉള്ളൂ, അയ്യോ ഭയങ്കര സങ്കടമുണ്ട് ടീച്ചർ. 2 വർഷമായി കുട്ടികളെല്ലാവരും വീട്ടിലിരുന്ന് കോച്ചിങ് വിചാരിക്കുന്നു. രണ്ടും മിസ്സായതിനാണ് ഏറ്റവും ഭയങ്കര സങ്കടം. ഞാനായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആവു എങ്ങനെങ്കിലും ഒന്ന് സ്കൂള് തുറന്നു കിട്ടിയാൽ മതി ഭഗവാനെ, എന്റെ മക്കള് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും കൂടെ ചെയ്തേനെ. നന്നായിട്ടുണ്ട് സാറിന്, ഒരുപാട്
നന്ദിയുണ്ട്. സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നതില് കുട്ടികളും അത് കേട്ട് എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട്. അത് കാരണം ഇതേ ഉള്ളു എനിക്ക് പറയാ, എന്താ പറയാ. സിന്ധു, ഇനി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. രക്ഷിതാക്കള് വാർത്ത വായിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് നല്ലൊരു ആശയമായിരുന്നു. പക്ഷെ എൽ കെ ജിയിലല്ല, ഒരു പിന്നെ എൽ പി സ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് വാർത്ത വായിപ്പിക്കാൻ രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് വീട്ടിൽ പേപ്പർ വരുന്ന എല്ലാ രക്ഷിതാക്കളും മക്കളെ വാർത്ത വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. പക്ഷേ അതൊരു ആശയം. അതുപോലെ തന്നെ മറ്റുള്ള ആശയങ്ങളിൽ ഒന്നും കുറവ് പറയാനില്ല. അരുൺ സാറിനെ കണ്ടുവരികയുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പിന്നെ ഹയർ സെക്കൻഡറി അറിയായിരുന്നു. വളരെ നന്ദിയുണ്ട്. പിന്നെ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത് ഇതിന്റെ മുമ്പും പല പ്രവർത്തനങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. വയോജന വിദ്യാഭ്യാസം തൊട്ട് എല്ലാ പരീക്ഷത്തും ഉണ്ടായിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ പ്രവർത്തനത്തില് അലി മുഹമ്മദ് സാറ്, അങ്ങനെ കെ പി നാഗരാജൻ, അങ്ങനെ ദാവൂദ് സാർ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അവരും നല്ലോണം പ്രവർത്തിച്ചിരുന്നു. എല്ലാത്തിനും ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിന് ഇനിയും പല ക്ലാസ്സുകൾ ഇതുപോലെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത്ര തന്നെ പറയാനുള്ളത്. ഞാൻ സെൽവിയാണ്, കേരള സാഹിത്യ പരീക്ഷയാണ്. മാഷിന്റെ ക്ലാസ് തുടക്കം മുതൽ, ഉദ്ഘാടനം മുതൽ തന്നെ ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. മാഷിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു രക്ഷകർത്താവും മാതൃകാ അധ്യാപനം ലഭിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാറൂൺ മാഷ് വളരെ നന്നായി മക്കൾക്കൊപ്പം എന്ന പരിപാടി അവതരിപ്പിച്ചു. ആ മക്കൾക്കൊപ്പം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് മാഷിന്റെ അനുഭവത്തിലൂടെ നമുക്ക് വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭംഗിയായി അവതരിപ്പിച്ചു. ഇവിടെ ഒരു റിക്വസ്റ്റ് ഉള്ളത് എല്ലാ പാരന്റ്സും, ഇതിൽ നമുക്കിപ്പോ 50 പേരോളം ഉണ്ട്, എല്ലാ പാരന്റ്സും വളരെ ചുരുക്കി അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളൊപ്പം ചെലവഴിക്കുന്നുണ്ട്, ഇല്ല ഇനിയെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യാം, മക്കളുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു അഭിപ്രായങ്ങളും കൂടി ഇതിൽ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹലോ സാർ, സാറുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് വളരെ നന്ദിയുണ്ട്. മോള് 3B GLP വൈഗ എന്നാണ് പേര് മോളുടെ. മോനും അതേപോലെ തന്നെ അവിടെ UKGയിലാണ് പഠിക്കുന്നത്. ടീച്ചർ നല്ല ഹെൽപ്പിംഗ് ആണ്. എന്ത് സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ടീച്ചർ ഹെൽപ്പിംഗ് ചെയ്യാറുണ്ട്. ഇതുവരെ ഞങ്ങൾ നേരത്തെ പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മാറിയത് കൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് ആക്കിയതാണ്. പക്ഷെ അവിടത്തെക്കാട്ടിലും നല്ല വിദ്യാഭ്യാസവും ടീച്ചർ എന്ത് വക സഹായവും ഞങ്ങൾക്ക് തരുന്നുണ്ട്. സബീന ടീച്ചറാണ് ക്ലാസ് ടീച്ചർ, എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെക്കാട്ടിലും വർക്കുകൾ സ്വയം ചെയ്യാൻ അവര് പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാർ ക്ലാസ് എടുത്തതിന് ഒരുപാട് നന്ദി പറയുന്നു. സാർ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു സാർ. ഓക്കേ മാം, ഓക്കേ, താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ സാർ? ആ പറഞ്ഞോളൂ. ആ 1B അശ്വിന്റെ അമ്മയാണ് സാർ. സാറ് ക്ലാസ് എടുത്തത് വളരെയധികം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഓരോ വാക്കും ഞങ്ങൾക്ക് വളരെയധികം ബോധ്യപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു. എൻ്റെ മോനും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും, അശ്വിനും അമ്മ എനിക്കും ഭർത്താവിനും കൊച്ചു കുട്ടിക്കടക്കം ഞങ്ങൾക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നു. ടീച്ചറെ വിളിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ അവന് വേണ്ട ക്ലാസ്സുകളും അവന് വേണ്ട നോട്ടുകളും ഓണ പരിപാടിക്ക് വേണ്ട കാര്യങ്ങളും പേഴ്സണലായി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചു ക്ലാസ് ടീച്ചർ. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സും മോനെ വിളിച്ചിട്ട് മോൻ വിഷമിക്കേണ്ട, കൊറോണയൊക്കെ മാറിയിട്ട് കൊച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി, സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ മോനെ വിളിച്ച് സംസാരിച്ചു. അതിലൂടെ അവനും വളരെയധികം സന്തോഷം തോന്നി. ഒരു ടീച്ചറിൻ്റെ സ്ഥാനത്ത്
എങ്ങനെയാണോ ടീച്ചർ കുട്ടിനോട് പറഞ്ഞത് അത് അവ എന്നോട് പറയാനും അവന് അതൊരു വളരെ സന്തോഷമായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മോൻ അത് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യവും എല്ലാ രക്ഷിതാക്കളും കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഓക്കേ, താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞിട്ട്. നന്ദി പറയാം. ഹലോ ടീച്ചർ. സംസാരിച്ചോ, സംസാരിച്ചോ. അനീഷ ഞാൻ സെക്കൻഡ് പഠിക്കുന്ന നെസ്ലിയുടെ അമ്മയാണ്. സാർ വളരെയധികം പ്രയോജനമുള്ള കാര്യമാണ് സാർ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞത്. സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറുള്ളത്. പിന്നെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ അവളെ കൊണ്ട് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവൾക്ക് വായനയില് ലേശം പിറകിലാണ് എന്റെ മോള്. മലയാളത്തിൽ ഇംഗ്ലീഷ് ഇത്തിരിയെല്ലാം പറയും, മലയാളം കുറച്ച് ബാക്കിലാണ്. അതുകൊണ്ട് മലയാളം ബുക്സാണ് അധികം വായിക്കാൻ ഞാൻ അവളെ പ്രേരിപ്പിക്കുന്നത്. സാറ് പറഞ്ഞ ഒരു കാര്യം, കുട്ടികളുടെ മടി കൂടുതലാണ്. അവൾക്കിപ്പോ ഈ ഒന്നര കൊല്ലായിട്ട് ഇത്രയും മാറ്റി കൂടുതലാണ്. ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സാർ. വളരെ വളരെ നന്ദിയുണ്ട് സാർ. ഓക്കേ, ഇനി ആരാണ്? ഒരാള് കൂടെ പറഞ്ഞല്ലോ സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തുറക്കും വിചാരിക്കുന്നു കേട്ടോ മോനെ. ഞാൻ പൊന്നും ടീച്ചർ. ടീച്ചറെ നമുക്ക് വൈകിട്ട് ചെയ്യുന്നതിന് മുമ്പ് സുഭാഷ് ഒരു രണ്ട് വാക്ക് പറയട്ടെ. സുഭാഷ്, അപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഈ ഇതില് എത്ര ആള് പങ്കെടുത്തു എന്നുള്ളതല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പങ്കെടുത്ത ആളുകള് രക്ഷിതാക്കളുടെ ആ ഒരു ഒരു ഇടപെടൽ അത് വളരെയധികം സന്തോഷം തോന്നി. അതിൽ തന്നെ എനിക്കിപ്പോ ഈ വൈഗയുടെ അമ്മ പറഞ്ഞ ആ ഈ പ്രൈവറ്റും ഗവൺമെന്റും അത് ഞങ്ങള് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനം എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ദീപിക അശ്വന്റെ അമ്മ പറയണ്ടേ, അവർക്ക് മുഴുവൻ ആളുകൾക്കും പോസിറ്റീവായി അവര് വീട്ടിൽ കഴിയുമ്പോൾ ടീച്ചർമാരുടെ അടുപ്പ്, കാരണം ഇപ്പോഴാണ് രക്ഷിതാക്കളെ നമ്മുടെ ടീച്ചർമാരെ കുറെ കൂടി നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങിയത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ടീച്ചർമാരെല്ലാം ഇങ്ങനെ തന്നെയാണ് സ്കൂളില്. നന്നായിട്ട് മനസ്സിലാക്കി വന്നത് എന്താണെന്ന് കേട്ടാൽ, രക്ഷിതാക്കളാണ് ഇപ്പൊ വീട്ടില് കുട്ടിയെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ടീച്ചർമാര് ഇടപെടുന്ന രീതികള് അതെല്ലാം തന്നെ. കാരണം അധ്യാപക സമൂഹം യഥാർത്ഥത്തിൽ, ഞാൻ പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം നല്ല അധ്യാപകരാണ് പൊതുവിദ്യാലയങ്ങളിലുള്ളത്. അവരുടെ ആ ഒരു നന്മയാണ് ഇപ്പൊ നമ്മുടെ രക്ഷിതാക്കൾക്ക് ആകെ ഉള്ളൊരു തണല് നമ്മുടെ മക്കൾക്കും. അതുകൊണ്ട് തന്നെ അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ കിട്ടുന്ന ഒരു നല്ല അവസരം എന്നുള്ള നിലയ്ക്ക് അധ്യാപകർക്ക് നല്ല ജോലിയുണ്ട്. ഞാനിപ്പോ ഒരുപാട് അധ്യാപകർ എനിക്ക് അറിയുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ എന്റെ വൈഫും ടീച്ചറാണ്, 4ാം ക്ലാസ്സിലെ ടീച്ചറാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ വർക്കുകളും, കുട്ടികൾ ഇടുന്ന വർക്കുകളെല്ലാം നമ്മളിപ്പോ മൊബൈൽ ഫോൺ നോക്കി കണ്ണിന്റെ പ്രശ്നം പറയുമ്പോ, കണ്ണ് പ്രശ്നം വന്ന 2-3 ആളുകളെ എനിക്കിപ്പോ ടീച്ചേഴ്സിനെ എനിക്കറിയാം. അതുപോലെ കൊടുവായൂരൊരു ക്ലാസ്സിലെ ഒരു അമ്മയാണ് അവരെ കണ്ണിന്റെ പ്രശ്നം പറഞ്ഞത്. കാരണം 2 കുട്ടികളുടെ നോട്ട്സും ഈ അമ്മയാണ് ഈ മൊബൈലിൽ നിന്ന് എടുത്ത് എഴുതി അവർ നോട്ടിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് വർക്ക് കഴിച്ചു, വർക്ക് അവര് പറഞ്ഞു വർക്ക് ഞാൻ ചെയ്യില്ല, പക്ഷെ വർക്ക് അവര് തന്നെ മക്കളെന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. പക്ഷെ അവരുടെ നോട്ട് ഞാൻ എഴുതി കൊടുക്കുന്നത്, ഞാൻ ഇതിൽ നിന്ന് ഞാനാണ് എഴുതി കൊടുക്കുന്നത്, പക്ഷെ എന്റെ കണ്ണിപ്പോ നല്ല പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മക്കളുടെ ഒരു ഇത് കണ്ടില്ലേ. കാരണം എന്നാണ് പക്ഷെ സ്കൂൾ തുറക്കുക എന്നുള്ളത്, അത് എത്രയും പെട്ടെന്ന് തുറക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ. നമ്മൾ പരമാവധി അതനുസരിച്ച് അതിനനുസരിച്ച്, കാരണം ഈ വർഷം സ്കൂള് തുറക്കാൻ വൈകിയാലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് കുറവ് വരുന്നില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ കാണണം. അതുപോലെ തന്നെ മണി പിന്നെ സംസാരിച്ച ഒരുപാട് ആളുകൾ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുന്ന കാര്യം, കുട്ടികളുടെ മടി, ഇതെല്ലാം തന്നെ അതിൽ സിന്ധു അവർ നേരത്തെ സംസാരിച്ച് ഷെൽവി ടീച്ചർ നല്ല രീതിയിൽ തന്നെ. കാരണം
നമ്മളൊരു നല്ല അധ്യാപകനാണെങ്കിൽ നല്ല രക്ഷിതാവണം നല്ല രക്ഷിതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ച് മുമ്പോട്ട് പോകണം. നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെ നന്നായി ശ്രദ്ധിക്കുക എല്ലാ രക്ഷിതാക്കളും. അതുപോലെ മണി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ മക്കളോടൊപ്പം എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ നിങ്ങളോടൊപ്പം പങ്കുവെച്ചത്. ഇവിടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെയും പരിഷത്തിൻ്റെ സുഹൃത്തുക്കളെ എല്ലാം തന്നെ ഞാൻ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ചെലവഴിച്ചുള്ള സന്തോഷം ഞാൻ പ്രത്യേകിച്ചും എനിക്ക് മുതലാമടയിൽ ചള്ള സ്കൂളിൽ ഇത് പങ്കെടുക്കുന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് ക്ലാസ് ഉണ്ടായിട്ട് ഞാൻ ഇതിലേക്ക് വന്നത്. വളരെ സന്തോഷമുണ്ട് രാധാമണി ടീച്ചറെ. ഓക്കെ.